الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قواريرا قوارير من فضة قدروها تقديرا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരെ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു രാത്രിയിലാണ് നാം ഈ വഅലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ എല്ലാ മഹത്വത്തിൻ്റെയും ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഉമ്മത്തുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നമ്മുടെ കൽബിൽ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ സന്നദ്ധമായി നിൽക്കാൻ ആവശ്യമായ സർവ വിഷയങ്ങൾക്കും കരുത്ത് നൽകിയ രാത്രിയാണ് ഇസ്റാഇന്റെ രാത്രി, മിഅ്റാജിന്റെ യാത്ര. നാം അത് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നാം
സ്വർഗവാസികളാകാൻ, സ്വർഗത്തിലെ പാനീയങ്ങൾ നമുക്ക് ലഭ്യമാകാൻ, സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ലഭ്യമാകാൻ എന്ത് വേണമെന്നതിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഇൻസാനിൽ നാം ഓതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുഫൂന ബിന്നദർ, അല്ലാഹു തആല നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നവരാകണം. നേർച്ച വീട്ടലും വാക്ക് പാലിക്കലും അതുപോലെ ഉടമ്പടികൾ കരാറുകൾ പാലിക്കലുമെല്ലാം ആ ആയത്തിന്റെ തഫ്സീറിന്റെ വരുതിയിൽ വരുന്നുവെന്ന് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കടപ്പാടാണ്, ഏറ്റവും പ്രധാനമായ നിർബന്ധമാണ് അഞ്ച് വഖത്ത് നിസ്കാരം. അത് നിർബന്ധമാക്കപ്പെട്ട രാത്രിയാണ് ഇസ്രാഇന്റെ രാത്രി, മിഅ്റാജിന്റെ സന്ദർഭം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആദ്യമായി വസീയത്ത് പറയുന്നു, ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരവും ഞാൻ കൈയൊഴിക്കുകയില്ല, ഖളാക്കുകയില്ല എന്ന് നമ്മുടെ കൽബിന്റെ അടിത്തട്ടിൽ നാം പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അവൻ തന്നെ അതിന് സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് പരമാവധി ഭക്തിപൂർവം നിസ്കരിക്കണം, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കണം. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന സൂറത്തുൽ മുഅ്മിനൂനയിലെ ആയത്ത് നമ്മുടെ 10-17 വർഷങ്ങളായി നടക്കുന്ന നാദാപുരത്തെ വാർഷിക പ്രഭാഷണങ്ങളിൽ നാം മുമ്പ് വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവനാണ് വിജയം. അതുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ അവർക്ക് വിസർജിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. മനസ്സിൽ അതിൻ്റെ ചിന്ത വരാൻ പാടില്ല. ഭക്ഷണം പാകം ചെയ്ത് ആയിട്ടുണ്ടെങ്കിൽ, ആവശ്യമാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കേണ്ടത്. നിസ്കരിക്കുന്ന മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രവും മുന്നിൽ വിരിക്കുന്ന വിരിപ്പും മുന്നിൽ തൂക്കിയിടുന്ന കർത്തനും എല്ലാം വരയും കുറിയും മറ്റ് ചിത്രങ്ങളും ഇല്ലാത്തതായിരിക്കണം. കഴിയുന്നതും ഒറ്റ കളറിൽ ആയിരിക്കണം. കാരണം അതിൻ്റെ കളറും അതിൻ്റെ വരയും കുറിയും ശ്രദ്ധിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിസ്കരിക്കുന്നവൻ ഫറാഖുൽ ഖൽബോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടിയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ ഷൈത്താൻ ഓടിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദിക്ര് കേൾക്കുന്നവർ സമയത്ത് ഷൈത്താൻ ഓടുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നവന്റെ സമീപത്ത് വെച്ച് ബാങ്ക് വിളിക്കൽ സുന്നത്താക്കിയത്, പുണ്യമാക്കിയത്. കാരണം ദേഷ്യം പിടിക്കുന്നത് പലപ്പോഴും അത് ഷെയ്ത്താനിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രേരണയാണ്. അപ്പൊ ഷെയ്ത്താൻ ആ സമയത്ത് മാറി നിൽക്കും. അതുപോലെ ദേഷ്യം പിടിക്കുമ്പോൾ ഒതുവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒതുവുണ്ടാകുന്ന സമയത്ത് ഷെയ്ത്താന്റെ ശർറ് വളരെ കുറയും. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുവെടുത്ത് കിടക്കുന്നത് ഷെയ്ത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ നല്ലതാണ്. ഉറക്കിൽ നമ്മൾ നിസ്കരിച്ച് അതുപോലെ തന്നെ നോമ്പെടുത്തൊക്കെ ജീവിക്കുന്ന നാം ഉറക്കിലാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ഒതുവോടുകൂടിയുള്ള ഉറക്കമായാൽ അത് നമുക്ക് വലിയ ഭാഗ്യവും കൂടിയാണല്ലോ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുവെടുക്കുന്നത് പുണ്യകർമ്മമാണ്, ഏറ്റവും നല്ലതാണ്. ഒതുവുണ്ടായിരിക്കുമ്പോൾ ഷെയ്ത്താന്റെ ശർറ് വളരെ കുറയും. ഒതുവില്ലാത്ത സമയങ്ങളിൽ ഷെയ്ത്താന്റെ ശർറ് വർദ്ധിക്കും. അപ്പൊ ഒതുവുണ്ടാവുകയെന്ന് ഷെയ്ത്താനെ തടയാനുള്ള വഴിയാണ്. നമ്മൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ ബഹുമാനങ്ങളിൽ ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മരണം വരെ വാഗ് പറഞ്ഞാൽ അതിന്റെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബിസ്മി വളരെ ബഹുമാനമുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ചൊല്ലുക, അതൊരു കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോഴൊക്കെ ചൊല്ലുക. അതുപോലെ കിതാബ് എഴുതുമ്പോ, അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോ, ചില കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ബിസ്മി എഴുതാതെ തുടങ്ങിയ ചില കിതാബുകൾ കാണാം. അതിനാ പണ്ഡിതന്മാരെ നാം വിമർശിക്കരുത്. അവർ അത് എഴുതുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ നല്ലവരെ കുറിച്ച് വിചാരിക്കാവൂ. നല്ല ആളുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുക എന്നത് നമ്മുടെ കണ്ണാടിയുടെ തകരാറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു കിതാബിലോ പുസ്തകത്തിലോ തുടക്കത്തിൽ ഒരാൾ ബിസ്മി കൊടുത്തില്ലെങ്കിൽ
അദ്ദേഹം അത് എഴുതുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകും എന്ന് കരുതണം. ചൊല്ലിയാലും മതി, എഴുതണം എന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരാളിപ്പോ സ്റ്റേജ് കയറിയിട്ട് സൂചിപ്പിക്കാൻ എന്നോട് പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് നമുക്കുമൊക്കെ അള്ളാഹു തല ഖൈർ ചെയ്യട്ടെ. നമ്മളിപ്പോ ചിലപ്പോ കല്യാണ കത്തിലും പയറ്റുകത്തിലുമൊക്കെ ബിസ്മി പച്ചയായങ്ങ് എഴുതും. ആ കത്ത് പിന്നീട് കൊണ്ടുപോയി എവിടെയെങ്കിലും എറിയും. അതിൽ അള്ളാഹുവിന്റെ പേരുണ്ട്, അള്ളാഹുവിന്റെ മൂന്ന് മഹത്തായ പേരുണ്ട്. അല്ലാഹ് റഹ്മാൻ റഹീം, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹാ, വലിയ സ്ഥാനമുള്ള പേരാണത്. ആ മഹത്തായ പേരുണ്ട്. ഖുർആനിലെ ആയത്തുമാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഖുർആനിൽ ഉണ്ടെന്നതിൽ ആർക്കും തർക്കമില്ല. ഖുർആനിലുള്ള ആയത്താണെന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ട് എന്നാണ് പറഞ്ഞത്. മുസ്ഹഫ് മറച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നതും. ഒരു സൂറത്തിന് മാത്രം തുടക്കത്തിൽ ബിസ്മി ഇല്ല. അത് തൗബ സൂറത്താണ്, ബറാഅത്ത് സൂറത്ത് എന്നും അതിന് പറയാം. ആ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. അതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും മുസ്ഹഫ് മറിച്ചു നോക്കിയാൽ അതിൽ ബിസ്മി ഇല്ലെന്ന് ഉറപ്പാണ്. അതിന്റെ മധ്യത്തിൽ നിന്ന് ഓതുകയാണെങ്കിൽ ബിസ്മി ചൊല്ലൽ കറാഹത്താണെന്ന് പറഞ്ഞവരുമുണ്ട്, അല്ല ചൊല്ലിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതോ ആകട്ടെ, അങ്ങനെ ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രം ബിസ്മിയില്ല, ബാക്കിയുള്ള എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ബിസ്മിയുണ്ട്. അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് എത്ര ശക്തമായ തെളിവാണത്. എന്റെ സഹാബികൾ മുസ്ഹഫ് എഴുതുമ്പോൾ, ഖുർആൻ എഴുതുമ്പോൾ ഒരു സൂറത്തിന് മാത്രം എഴുതിയില്ല, ബാക്കിയുള്ളതിനൊക്കെ എഴുതി. അപ്പൊ അതിൽ മനസ്സിലായി സൂറത്തിന്റെ എല്ലാ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടെന്ന് മനസ്സിലായി. ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു സൂറത്ത് പോലെ തന്നെ മറ്റു സൂറത്തുകളും അവർ നിർത്തുമായിരുന്നില്ലേ? ഇതാണ് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മിൻഹാജിന്റെ ശറഹിൽ പറഞ്ഞ ഏറ്റവും വലിയ ഒരു തെളിവ്. ഏതോ ആകട്ടെ, എന്നാൽ ബിസ്മി എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ വീക്ഷണ വ്യത്യാസമുണ്ട്. പക്ഷേ ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിലുണ്ട് എന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഇന്നഹു മിൻ സുലൈമാന, സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ കത്ത്. ആ കത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ബിസ്മിയുണ്ട്. അപ്പൊ കത്തിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതിയാൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാകും. പക്ഷേ ആ കത്ത് ആദരവോടെ സൂക്ഷിക്കുക എന്നത് പലരും ചെയ്യാറില്ല എന്നതൊരു കാര്യം. അതുപോലെ ആ ബിസ്മിയുള്ള കത്ത് പലപ്പോഴും പലരുടെയും കൈവശത്തിൽ നമ്മൾ കൈമാറുമെന്നതും ഒരു ശരി, എവിടെയെങ്കിലും പോയി എറിയുമെന്നതും ഒരു വാസ്തവം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മുടെ കല്യാണക്കത്തിലും പയറ്റുകത്തിലൊക്കെ എഴുതാതെ കത്ത് കൊടുക്കുമ്പോൾ ബിസ്മി ഓതിയിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഉണർത്തുകയാണ്. നാം അള്ളാഹുവിന്റെ പേരിനോട് വലിയ ആദരവ് കാണിക്കണമല്ലോ, അത് എവിടെയും കാണിക്കണം. അതുകൊണ്ടാണല്ലോ നാം നമ്മുടെ വിസർജന സ്ഥലത്തേക്ക് കയറുമ്പോൾ അള്ളാഹുവിന്റെ പേരെഴുതിയ കടലാസുകൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കണമെന്നല്ലേ പറഞ്ഞത്? അത് നമ്മൾ നിലത്തിരുന്നില്ല, എന്നാലും മാറ്റിവെക്കണമെന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ പേര് ബഹുമാനിക്കണം. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ബഹുമാനിക്കണം, സാലിഹീങ്ങളുടെ പേരുകളെ ബഹുമാനിക്കണം, മലക്കുകളുടെ പേരുകളെ ബഹുമാനിക്കണം. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ നിയമം. മഹത്വമുള്ളതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കണം. അത് അല്ലാഹുവിന്റെ ദീനിൽ തഖ്വയുള്ളവരുടെ സ്വഭാവമാണ്. വമൻ യഅളിം ശൈറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയ ഇസ്റാ മിഅ്റാജിന്റെ ദിവസം രാത്രി പരാവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകട്ടെ. അതേ സ്വർഗലോകത്തിൽ കഴിഞ്ഞുകൂടുന്നവർ യൂഫൂന ബിൻ നദർ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അല്ല നിർബന്ധമാക്കിയതൊക്കെ നിർവഹിക്കുന്നവരാണ്.
വാക്ക് പാലിക്കുന്നവരാണ്, നേർച്ചകൾ വീട്ടുന്നവരാണ്. യൂഫൂന ബിന്നദർ, അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വയഖാഫൂന യൗമൻ കാന ശർഉഹു മുസ്തഖീറ. മനുഷ്യന് രണ്ട് രംഗമാണ്, ഒന്ന് സൃഷ്ടാവായ അല്ലാഹുമായി ബന്ധപ്പെടുന്ന രംഗം, മറ്റൊന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന രംഗം. അതേ നേർച്ച വീട്ടുമ്പോൾ, വാക്ക് പാലിക്കുമ്പോൾ, അതേ ആ മനുഷ്യൻ അല്ലാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും വീട്ടുകയാണ്. അവൻ പാരത്രീക ലോകത്തൊരുമിച്ചൂട്ടപ്പെടുന്ന ഭയാനകമായ ദിവസത്തെ ഭയപ്പെടുമ്പോൾ അവൻ പാരത്രീക ലോകത്തിൽ വിശ്വസിച്ചവനാവുകയാണ്. എന്നാൽ വയുത്വയിമൂന ത്വാമാലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. അതിന്റെ വിവരണങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാരായ പാവപ്പെട്ടവർക്ക്, യതീമാകട്ടെ, തടവറയിൽ കഴിയുന്നവനാകട്ടെ, അതുപോലെ തന്നെ പാവപ്പെട്ടവനാകട്ടെ, ആവശ്യക്കാരെ സഹായിക്കുന്നവർ. അങ്ങനെയാണല്ലോ അതിന്റെ വിപുലമായ വ്യാഖ്യാനം പറഞ്ഞത്. ഭക്ഷണം കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വസ്ത്രം കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ മനുഷ്യ, ഞാൻ നിന്നോട്, എനിക്ക് വിശന്നിട്ട് നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്നല്ല പറയുന്നൊരു സമയം പാരത്രീക ലോകത്തുണ്ട്. പടച്ച റബ്ബേ, നിനക്ക് വിശപ്പുണ്ടാവൂലല്ലോ, ഭക്ഷണം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോ, എന്റെ അടിമ വിശന്നിട്ട് നീ ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ, എന്റെ അടിമക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു. ഇതേപോലെ ഞാൻ വസ്ത്രം വേണ്ട സമയത്ത് നീ വസ്ത്രം തന്നില്ലല്ലോ, അതിനെക്കുറിച്ച് പറയുമ്പോ, എന്റെ അടിമക്ക് വസ്ത്രം ആവശ്യമുണ്ടായിട്ട് നീ കൊടുത്തില്ലല്ലോ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്നല്ലാഹു പറയുന്ന സമയമുണ്ട്. അല്ലാഹുവേ, നിനക്ക് രോഗമുണ്ടാവൂലല്ലോ, സന്ദർശിക്കാൻ വകുപ്പില്ലല്ലോ. അവിടെയും റബ്ബിന്റെ മറുപടി, എന്റെ അടിമ രോഗിയായിട്ട് നീ സന്ദർശിച്ചിട്ടില്ലല്ലോ, സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ സമീപത്ത് നിനക്കെന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു, അഥവാ എന്റെ അംഗീകാരവും തൃപ്തിയും ആ രോഗ സന്ദർശനത്തിലൂടെ നിനക്ക് ലഭിക്കുമായിരുന്നു എന്നിങ്ങനെ റബ്ബ് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ ആവശ്യക്കാരെ സഹായിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യക്കാരിൽ ഒരുവനാണ് കടം സഹായം ആവശ്യമുള്ളവൻ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയാണ്, വയുത്വയിമൂന ത്വാമഅലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീബൻ വഅസീറാ. ഇവിടെ അസീർ എന്ന് പറഞ്ഞ വാചകത്തിന്റെ ഉദ്ദേശം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുകയാണ്, അൽ അസീറു എന്ന് പറഞ്ഞതാരെയാണ്? ഹുവൽ ഖരീം. കുറെ വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റഹ്മഹുള്ള പറയുന്നുണ്ട്. അതിലൊരു തഫ്സീറാണ്, അതേ അൽ ഖരീം കടക്കാരനാണ്, കടത്തിൽ കുടുങ്ങിയ മനുഷ്യനെ കടം വീട്ടാൻ വേണ്ടി സഹായിക്കുക, അതൊരു വലിയ സഹായമാണ്. കാരണം കടമുള്ള മനുഷ്യൻ പലപ്പോഴും പിഴച്ചു പോകും, കാരണം അവൻ കള്ളം പറയേണ്ടി വരും. കടം കുടുങ്ങിയാൽ, കടം വലുതായാൽ, പടച്ചവനെ നാളെ ഞാൻ അങ്ങ് വരുന്നവരും പിന്നെ കുറെ ദിവസത്തേക്ക് കാണൂല, ടെലിഫോൺ നമ്പർ ചിലപ്പോ വിളിച്ചാൽ എടുക്കൂല, അങ്ങനെയൊക്കെ പല സ്വഭാവങ്ങളും കടമുള്ളവന് കാണാൻ കഴിയും. അപ്പൊ വാക്ക് ലംഘിക്കലും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ തൃപ്തിക്ക് പകരം ശാപം വാങ്ങലും പലതും ഈ കടക്കാരന് സംഭവിച്ചു പോകും. അങ്ങനെയുള്ള കടക്കാരനായ മനുഷ്യനെ സഹായിക്കുന്നവർക്ക് സ്വർഗമാണ്. യുത്വഇമൂന ത്വഅമലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമം വഅസീറാ. കടം വാങ്ങുമ്പോ എന്നോട് ചോദിച്ചിട്ടാണോ വാങ്ങിയത് എന്ന് ഹുങ്കോടുകൂടി ഒരു മുതലാളിയും പറഞ്ഞേക്കരുത്. കടം അല്ലാഹു തആല ആർക്കും തന്നേക്കാം,
ആരെയും കടത്തിലാക്കിയേക്കാം. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ കടമുള്ളവർക്ക് കഴിവിന്റെ പരമാവധി സഹായിക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കടം കൊടുത്തുകൊണ്ട് സഹായിക്കുക, അതും ഒരു വലിയ സഹായമാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്റാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ ഗേറ്റ് ഞാൻ നോക്കിയപ്പോൾ അതേ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പലതും കണ്ട കൂട്ടത്തിൽ സ്വർഗം കണ്ടു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇരുന്നോളൂ സുഹൃത്തുക്കളെ. മദീനയിലേക്ക് നമ്മുടെ വകയിൽ ഇടക്കിടക്ക് ഓരോ ഹദിയ വേളിന്റെ ഇടക്ക് നമ്മളങ്ങ് നാദാപുരത്ത് നിന്ന് മദീനയിലേക്ക് സലാത്ത് ഹദിയ ചെയ്താൽ, സലാത്ത് നമ്മൾ അവിടുത്തേക്ക് ചൊല്ലിയാൽ, അവിടുത്തെ ഒരു മേൽനോട്ടവും കൂടി നമ്മുടെ സദസ്സിന് കിട്ടാൻ കാരണമാണല്ലോ. فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ. നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അള്ളാഹു കാണുന്നു, അള്ളാഹന്റെ റസൂല് കാണുന്നു. നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരടക്കം മരിച്ചു പോയ മുഅ്മിനീങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുന്നു, അറിയുന്നു എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ആ ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിന്റെ ഡോറ് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എഴുതി കാണുകയാണ്, അസ്സദഖതു ബിഅശരി അംസാലിഹാ. ധർമ്മം ചെയ്താൽ അതിന് പത്തരട്ടി പ്രതിഫലം. അൽഹംദുലില്ലാ, അത് റബ്ബിന്റെ കാരുണ്യമാണ്. എന്നാൽ വൽ ഖർദു ബിസമാനിയത അസറാ, കടം കൊടുത്താൽ അതിന് പതിനെട്ടിയരട്ടി പ്രതിഫലം. അതേ സദഖ ചെയ്താൽ പത്തരട്ടി, അതേപോലെ തന്നെ ധർമ്മം ചെയ്താൽ പത്തരട്ടി, അതേ സമയത്ത് കടം കൊടുത്താൽ പതിനെട്ടരട്ടി എന്നവിടെ എഴുതി കാണുന്നു. കടം കൊടുത്താൽ നേർ പകുതി സദഖ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വ്യക്തമായി ഹദീസിൽ വന്നത് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കടം കൊടുത്തിട്ട് കടം വാങ്ങിയവൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കിട്ടുന്നത് പത്തരട്ടിയല്ല, അതിലൊക്കെ എത്രയോ കൂടുതലാണ്. കടം കൊടുത്തവന് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോ ക്ഷമിച്ചുകൊണ്ടവന് സമയം നീട്ടി നീട്ടി കൊടുക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ. കടം വാങ്ങിയവനോട് സഹതാപമാണ് വേണ്ടത്, അവനോട് മനസ്സിൽ വെറുപ്പല്ല. കഴിയാഞ്ഞിട്ടാണെങ്കിൽ, അതേ സമയത്ത് കടം വാങ്ങിയിട്ട് കഴിവുണ്ടായിട്ടും കൊടുക്കാഞ്ഞിട്ടാണെങ്കിലോ അവൻ വലിയ കുറ്റക്കാരനാണ് കേട്ടോ. അതൊരിക്കലും ആ നീതി ചെയ്തു പോകരുത്. നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുമെന്ന ബോധം കടം വാങ്ങിയവർക്കും വാങ്ങുന്നവർക്കും ഉണ്ടാകണം. ഇരിക്കട്ടെ, വൽ ഖർദു ബിസമാനിയത അശറു. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, മാ ബാലുൽ ഖർദി അഫ്ളു മിന സദഖ, കടത്തിനെന്തേ സദഖയേക്കാൾ ബഹുമാനം. ജിബ്രീലെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നസ്സാഇല യസ്അലു ഇൻദഹു, അതേ ചിലപ്പോൾ കടം വാങ്ങുന്ന വ്യക്തി മായക്ഫീ, അവനാവശ്യമുള്ള വസ്തു കയ്യിലുള്ളതോടുകൂടി ആരും സാധാരണ കടം വാങ്ങാറില്ല. അതേസമയത്ത് ചോദിക്കുന്ന യാചിക്കുന്നവൻ ചിലപ്പോ അങ്ങനെയല്ല, നമ്മളോട് വന്ന് യാചിക്കുന്നവൻ ചിലപ്പോ നമ്മളെക്കാളും കേശം സൂക്ഷിച്ചിട്ടും യാചിക്കാൻ വരും. അവനാവശ്യമുള്ളതൊക്കെ കയ്യിലുണ്ടായിട്ട് പിന്നെയും കൈകാട്ടുന്നവരുണ്ടാകും. അപ്പൊ ചിലപ്പോൾ
വരുമ്പോൾ ചോദിക്കാൻ വരുന്നവൻ അവന്റെ കൈവശത്തിലുള്ളതോടുകൂടി ചോദിച്ചെന്ന് വരും. വൽ മുസ്തഖരിദു, കടം ചോദിക്കുന്നവൻ ലായസ്തഖരിദു ഇല്ലാ മിൻ ഹാജ, അവനൊരാവശ്യം വരുമ്പോഴല്ലാതെ കടം ചോദിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കടം കൊടുത്തുകൊണ്ടുള്ള സഹായം വലിയ സഹായമാണ്. അതേ സമയത്ത് അതാ കടം വാങ്ങിയിട്ടത് തിരിച്ചടക്കാൻ കഴിയാത്തവനെ സഹായിക്കുന്നതും വലിയ സഹായമാണ്. യുത്ഇമൂന ത്വഅാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ എന്ന അസീറ എന്ന പദത്തിന് കടക്കാരൻ എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറയുകയാണ്. മറ്റൊരു വ്യാഖ്യാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അസീറു, അതേ തടവിലാക്കപ്പെട്ടവൻ എന്നല്ലേ ആ വാക്കിന്റെ നേരെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശം ഹുവ സൗജത്തു, അത് ഭാര്യയാണ്. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തടവിലുള്ളവൾ പോലെയല്ലേ? കാരണം വീട്ടിന്ന് പോകണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം, സമ്മതമില്ലാതെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ തടവിലുള്ളവർ പോകുമ്പോ ചിലപ്പോ കൂടെ പ്രൊട്ടക്ഷൻ ഒരു പോലീസും കൂടി ഉണ്ടാകാറില്ലേ? അതുപോലെ സ്ത്രീകൾ പുറത്തു പോകുമ്പോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷനില്ലാതെ അവർ കോഴിക്കോട്ടേക്ക് പോലും യാത്ര ചെയ്തുകൂടാ, സുന്നത്തായ ഉംറക്ക് പോലും പോയിക്കൂടാ. അതിന് കൂടെ കുറെ സ്ത്രീകൾ ഉണ്ടായാൽ മതിയാകൂല. കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാര് തന്നെ വേണമെന്നാണ് ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതൊരു വലിയ നിയമമാണ്. നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരെന്നാണ് അതേ യുഫൂന ബിന്നദർ എന്നതിന്റെ ഒരു വ്യാഖ്യാനമെന്ന് നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ടല്ലോ. നിയമം പാലിച്ചുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തടവിലാക്കപ്പെട്ടവരെ പോലെയല്ലേ സ്ത്രീകൾ അവരെ സമ്മതമില്ലാതെ ഒരു സ്ഥലത്തും പോയിക്കൂടല്ലോ? അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾക്ക് നന്മ ചെയ്യുന്നവർ, ആ സ്ത്രീകളെ സഹായിക്കുന്നവർ, ആ സ്ത്രീകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നവർ, ഖുർആൻ പറഞ്ഞില്ലേ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണേ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതിന്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു ഭാര്യയെ തടവിലാക്കപ്പെട്ടതുപോലെ നിർത്തിയിട്ട് അവളെ അവളുടെ വീട്ടിൽ കല്യാണം വരുമ്പോ വിടാതെ, അവളുടെ വീട്ടിൽ സൽക്കാരം വരുമ്പോ അനുവദിക്കാതെ, അവളൊന്ന് ഉമ്മാനെ കാണാൻ പോവാൻ ചോദിക്കുമ്പോൾ സമ്മതിക്കാതെ, ഒന്ന് ബാപ്പനെ കാണാൻ പോവാൻ സമ്മതിക്കാതെ, അതാ എന്റെ ആങ്ങളെ ദുബായിലേക്ക് ഖത്തറിലേക്ക് പോകുന്നു, ഞാനന്ന് പോയി വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതം കൊടുക്കാതെ, അവളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ അവിടെ പോകാൻ സമ്മതം കൊടുക്കാതെ, അവരെ കെട്ടിപ്പൂട്ടി വെച്ച് അധികാരം കാണിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവരൊരിക്കലും സ്ത്രീകൾക്ക് നന്മ ചെയ്യുന്നവരല്ല. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു 4-5 ദിവസം നമ്മൾ ഫാമിലി സംഗമം എന്ന നിലക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ നല്ല ഉപദേശം കൊടുക്കാനുള്ള പരിപാടി പകൽ സമയത്ത് നടത്തിയിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളെന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം സൂചിപ്പിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ ചെറിയ കുട്ടിക്കാലമാണ്, നബി സല്ലല്ലാഹുവിന്റെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹുവിനെ കളിക്കുകയാണ്, കുട്ടിക്കാലം അങ്ങനെയല്ലേ, കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരികയാണ്, കളിക്കൂട്ടുകാരികളായ കുട്ടികളൊക്കെ ഓടിക്കളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പോയി ഒളിച്ച സ്ഥലത്തു നിന്ന് അവരെയൊക്കെ തെളിച്ച് കൂട്ടിക്കൊണ്ടു വരികയാണ്, കളിക്കൂന്ന് അവനെ കളിപ്പിക്കുകയാണ്. കാരണം ഇത് പ്രായം ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് കുറച്ചൊക്കെ കളിയും കൊടുക്കണം. അതിന് കളിക്കുന്ന കൂട്ടുകാരെ തിരിച്ചയച്ചാൽ ആ കുട്ടിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? ഏയ് അത്രക്കു വയസ്സ് കുറഞ്ഞതിനെ എനിക്ക് ഇങ്ങോട്ട് കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നോ എന്നല്ല, അത് അങ്ങനെ വയസ്സ് കുറഞ്ഞതിനെയും എങ്ങനെയാണ് പരിചരിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ഹബസീനിയക്കാര് കളരിപ്പയറ്റ് നടത്തുകയാണ്. ആ കളരിപ്പയറ്റ് എന്ന യുദ്ധത്തിന്റെ കാലമല്ലേ? അതിനു വേണ്ട സജ്ജീകരണം ആവശ്യമല്ലേ? അതിന്റെ കളരിപ്പയറ്റ് കളി നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിക്ക് കളി കാണാൻ മറച്ചു വെച്ചുകൊണ്ട് ചുമല് കൊണ്ട് മറച്ചു പിടിച്ചിട്ട് കാണാൻ അവസരം കൊടുക്കുകയാണ്. ചുമലിന്റെ ഉള്ളിലൂടെ ആയിഷ ബീവി നോക്കി കാണുകയാണ്. ആയിഷ ബീവിയുടെ പൂതി മാറുന്നത് വരെ കാണിച്ചു കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. മഹദി തന്നെ അത് പറയുകയാണ്. അതുകൊണ്ടോ സ്ത്രീകളെ, നാളെ മുതൽക്ക് അതാ എന്നെയും കൂട്ടി സിനിമക്ക് പോകണേ എന്ന് പറഞ്ഞേക്കല്ലേ, അതുപോലെ തെറ്റായ കളികൾ കാണാൻ സമ്മതം ചോദിച്ചേക്കല്ലേ. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണത്, ചെറിയ പ്രായത്തിലാണത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഭാര്യമാരെ സന്തോഷിപ്പിക്കുക. ഇനി അഥവാ ഭാര്യമാർക്ക് നമ്മളോട് അല്പം ചൂടായാലോ, ദേഷ്യം പിടിച്ചാലോ, നമ്മൾ അങ്ങോട്ട് ചൂടാകാതിരിക്കുക. ഭാര്യ നന്നായി ചൂടായി സംസാരിക്കുമ്പോ ചിരിക്കാൻ കഴിയണം, അപ്പോൾ ക്ഷമിക്കാൻ കഴിയണം. ക്ഷമയെന്ന് പറയുന്നത് ഒരു വലിയ സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവർക്കാണല്ലോ അല്ല സ്വർഗം കൊടുക്കുന്നത്. അള്ളാഹു അതിന്റെ ശേഷമുള്ള ആയത്തുകളിൽ അതല്ലേ പറഞ്ഞത്? ഭാര്യമാരോട് നല്ല പെരുമാറ്റം, അതേ സാധുക്കളോട് വല്ലാത്ത അലീബ്, യതീമിനോട് വല്ലാത്ത സ്നേഹം, അങ്ങനെ ആവശ്യക്കാർ കടക്കാർക്ക് സഹായം, അങ്ങനെ സമൂഹത്തിന് സഹായ സംവിധാനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും, അതേ സാധുക്കളെ സഹായിക്കുന്ന പരിപാടികളും, അങ്ങനെ സമൂഹത്തിന് സേവനം ചെയ്യുന്നവർ, ആ സേവനത്തിലെ ഏറ്റവും വലിയ സേവനം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഭക്ഷണം, വെള്ളം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളെക്കാൾ വലുതല്ലേ സുഹൃത്തുക്കളെ? പാരത്രീക ലോകത്ത് വസ്ത്രം ലഭിക്കണം, പാരത്രീക ലോകത്ത് ഭക്ഷണം ലഭിക്കണം, പാരത്രീക ലോകത്ത് വെള്ളം ലഭിക്കണം, പാരത്രീക ലോകത്ത് തണൽ ലഭിക്കണം, പാരത്രീക ലോകത്ത് രക്ഷ ലഭിക്കണം. അതിനാവശ്യമായ മരുന്നും ഭക്ഷണവും അത് ഇൽമാണ് കേട്ടോ, അറിവാണ് കേട്ടോ. ആത്മീയമായ അറിവുകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യൽ അതേറ്റവും പുണ്യമേറിയ അമലാണ്, ഏറ്റവും പുണ്യമേറിയ സഹായമാണ്. കാരണം കാലകാലം നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലുള്ള കാലകാലത്തെ സുഖം അനുഭവിക്കാൻ അതിനാവശ്യമായ ആത്മീയ ഭക്ഷണങ്ങളും ആത്മീയമായ മരുന്നുകളും ലഭ്യമാക്കുന്ന പണ്ഡിതന്മാർ അവരേറ്റവും വലിയ സേവന പ്രവർത്തകരാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചും അതുപോലെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചും പറയുന്നു, ഫവഖാഹുമുല്ലാഹു ശർറദാലികൽ യൗമി വലഖാഹും നദറതം വസുറൂറാ. ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്ന ഏത് മനുഷ്യന്റെയും മുഖം ചുളിച്ചു പോകുന്ന കടുകടുത്ത ദിവസമാണ് ആ പാരത്രീക ലോകത്തുള്ള അന്ത്യനാളിന്റെ ദിനം. ആ ദിനത്തിലുള്ള സർവനാശങ്ങളും ഈ പറഞ്ഞ സവിശേഷതകളുള്ളവർക്ക് അള്ളാഹു കാവൽ കൊടുത്തിരിക്കുന്നു. വലക്കാഹും നദറതം വസുറൂറാ, അവർക്ക് റബ്ബ് സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ് നല്ല പ്രസന്നത. അവരുടെ മുഖം വാടിയിട്ടില്ല, അവരുടെ
മുഖം കറുത്തിട്ടില്ല. പ്രശോഭിതമായ മുഖത്തോടുകൂടി അവരതാ പടച്ചവന്റെ കോടതിയിൽ നിൽക്കുന്നു. യൗമത്തബിയു ജോഹും വതസ്വദ്ദു വുജൂ. മറ്റൊരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്ത് ജമാഅത്തിന്റെ എതിർ ചേരിയിലുള്ളവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന ദിവസം. അത് മഹാന്മാരായ സഹാബികളെ തഫ്സീറാണ് കേട്ടോ, എന്റെ വകയിൽ പറഞ്ഞതല്ല. എന്റെ വകയിൽ പറയാൻ എനിക്കൊരു വിഷയത്തിലും അധികാരമില്ല. പറഞ്ഞാൽ ആരും സ്വീകരിക്കേണ്ടതുമില്ല, സ്വീകരിക്കാൻ നിങ്ങൾക്കും ബാധ്യതയില്ല. മഹാന്മാരായ ഇമാമീങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു പണ്ഡിതനും ഇക്കാലത്ത് പറയാൻ അവകാശമില്ല. പറഞ്ഞാൽ ഇമാമീങ്ങൾ പറഞ്ഞതിനെതിരെ ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല. ആ സ്വർഗത്തിൽ കടക്കുന്ന ജനങ്ങൾ അവരുടെ മുഖം പ്രസന്നമാണ്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷം കൊടുത്തിരിക്കുകയാണ്. പ്രസന്നമായ മുഖത്തോടുകൂടി അവരതാ റബ്ബിന്റെ അടുക്കൽ നിൽക്കുകയാണ്. വജസാഹും ബിമാ സബറു ജന്നതം വ ഹരീറാ. അവർക്ക് നമ്മൾ പ്രതിഫലം കൊടുത്തു നബിയേ, അവരുടെ ക്ഷമ കാരണത്താലാണ്. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. വജസാഹും ബിമാ സബറു ജന്നതം വഹരീറാ. അവരെ തോട്ടത്തിൽ കടത്തിയിരിക്കുന്നു, സുന്ദരമായ തോട്ടം സ്വർഗം. അതിലവരെ കടത്തിയിരിക്കുന്നു, അവർക്ക് നല്ല പട്ടുകൾ ധരിപ്പിച്ചിരിക്കുന്നു. മുത്തഖീന ഫീഹാലറായിക്ക് അവരതാ നല്ല പുതിയ പിള്ളയുടെ അറയിലുള്ള കട്ടിൽ പോലെയുള്ള കട്ടിലിന്റെ മേൽ അവർ ചാരുന്നു, അവരിരിക്കുന്നു, അവർ കിടക്കുന്നു. ലായ റൗന ഫീഹാ ശംസം വലാ സംഹരീറ. ആ സ്വർഗത്തിൽ അവർ വെയിൽ കാണുന്നില്ല, അതേ അവർ സൂര്യൻ അവിടെ ഇല്ല. വലാ സംഹരീറ, അവിടെ ചൂടില്ല, തണുപ്പില്ല. മനുഷ്യനെ ശല്യം ചെയ്യുന്ന ചൂടോ മനുഷ്യനെ ശല്യം വരുന്ന തണുപ്പോ അവിടെ ഇല്ല. കണ്ടീഷനാണ് അതേ അവിടെ തന്നെ. വല സംഹരീറ എന്നതിന് ചന്ദ്രനില്ല എന്നും അതിന് തഫ്സീർ പറഞ്ഞവരുണ്ട്. സൂര്യനില്ല, ചന്ദ്രനില്ല, ചൂടില്ല, കഠിനമായ തണുപ്പില്ല, നല്ല സുഖസുന്ദരമായ സ്ഥലമാണത്. അവരതാ സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അവരവിടെ ഇരുട്ടിലുമല്ല, സന്തോഷത്തോടെ അവരവരുടെ ശരീരത്തിന് തന്നെ വെളിച്ചമാണ്, സ്വന്തം ശരീരം തന്നെ പ്രകാശമാണ്, പ്രകാശിക്കുകയാണ്. വദാനിയത്തന്നലൈഹിം അവരിലേക്ക് അടുക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. വിലാലുഹ ആ സ്വർഗത്തിൻ്റെ തണലുകൾ, സ്വർഗത്തിൻ്റെ നിഴലുകൾ അവിടെ അതാ അവരിലേക്ക് അടുത്തു നിൽക്കുകയാണ്. ഇവിടെ നിഴലെന്നോ തണലെന്നോ പറഞ്ഞാൽ സൂര്യനില്ലാത്ത സ്ഥലത്തെന്ത് നിഴലാണ്, സൂര്യനില്ലാത്ത സ്ഥലത്തെന്ത് തണലാണ് എന്ന് ചോദിക്കേണ്ടതില്ല. അതിന് പണ്ഡിതന്മാരവിടെ വിശദീകരണം നൽകുന്നു. അതേ വദാനിയത്തന്നലയും വിലാലുഹ. ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുകയാണ്, എന്തേ പറയുന്നത്, അല്ലില്ലു ഇന്നമായുജദു ഹൈസു തൂജദു ശംസു. സൂര്യൻ ഉണ്ടാകുമ്പോഴല്ലേ നിഴലുണ്ടാവുക, തണലുണ്ടാവുക.
സ്വർഗത്തിൽ സൂര്യനില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് തണലുണ്ടാവുക എന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് ഇമാം റാസി റളിയല്ലാഹു മറുപടി പറയുന്നു, അന്നൽ മുറാദ അന്നസ്റ്റാറൽ ജന്നതി തകൂനു ബിഹൈതു ലൗ കാന ഹുനാക ശംസുൻ ലകാനതിൽ കല്ലസ്റ്റാറു മുഖില്ലതൻ മിൻഹാ. അതിനർത്ഥം അവിടെയുള്ള മരങ്ങൾ എന്നാണ്, മരത്തെക്കുറിച്ചാണ് നിഴലെന്ന് പറഞ്ഞത്, മരത്തെക്കുറിച്ചാണ് തണലെന്ന് പറഞ്ഞത്. കാരണം ആ സ്വർഗത്തിൽ സൂര്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരു തണലാകുമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ മരത്തിന് തണലെന്ന് പറഞ്ഞതാണ്, നിഴലെന്ന് പറഞ്ഞതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഉദ്ദേശം മരമാണ്. അതുകൊണ്ട് തണലെന്നതിനർത്ഥം പറഞ്ഞുകൂടാ എന്നല്ല, നിഴലെന്നർത്ഥം പറഞ്ഞുകൂടാ എന്നല്ല. ആ പറഞ്ഞ നിഴൽ എന്താണ്, ആ പറഞ്ഞ തണൽ എന്താണ് എന്നാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത്തരം ചില കാര്യങ്ങൾ പറയുമ്പോ ഒന്നും തിരിയാത്ത ചില കക്ഷികൾ പറഞ്ഞവരെ കുതിര കയറുന്നവരുണ്ട്. പടച്ച റബ്ബ് അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ പറഞ്ഞ വിഷയം തന്നെ ഒന്ന് പറയട്ടെ, ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല ക്ഷമ വേണം. ഒരാൾ ചീത്ത പറയുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം, ഒരാൾ കുറ്റം പറയുമ്പോൾ ക്ഷമിക്കാൻ പറയണം സാധിക്കണം, ഒരാൾ തെറി പറയുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം, ഒരാൾ ഇങ്ങനെ വഷളാക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. അവിടെയാ സ്വർഗം. ക്ഷമ വേണം, ക്ഷമയുള്ളവരാണ് സ്വർഗം. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ എത്ര കുറ്റം പറഞ്ഞു. പറഞ്ഞതായിരുന്നു മൗലാമാർ തന്നെ, പറഞ്ഞത് വേറെ ആരുമല്ല, മൗലാമാർ തന്നെ. സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ തലക്ക് ദണ്ഡെടുത്ത് അടിച്ചതാരാ മൗലാമാർ തന്നെ. എന്തിനേ കാരണം? കാരണം ഷാഫി ഇമാം ഒരു തെറ്റും ചെയ്തതല്ല. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ദർസിൽ മുതഅല്ലിമീങ്ങൾ ധാരാളം വരുന്നു, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉപദേശത്തിന് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഇൽമ് ധാരാളം ആളുകൾക്ക് ഉപകരിക്കുന്നു. അപ്പൊ ചെറുക്കൊക്കെ അസൂയ തോന്നുന്നു. ഷഫീമാറുല്ലാഹ് എന്ന് പറഞ്ഞു, അസൂയക്കാരാണ് എന്റെ വളർച്ച, അതുകൊണ്ട് അള്ളാഹു തആല അവരുടെ വർദ്ധനവ് കുറക്കാതിരിക്കട്ടെ എന്ന്. കാരണം അവരുള്ളത് കൊണ്ടാണ് എന്റെ വളർച്ച. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഞാൻ വായു പറഞ്ഞപ്പോ അത് ഷാഫി ഇമാമിന്റെ ആ പദ്യവും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. ഒരാള് ഇന്നലെ രാവിലെയോ ഇന്ന് രാത്രിയോ ഏതോ ഒരു സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തന്നെ പിന്നെയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തന്നെയാണ്. നമ്മളെ ഖതീബില്ലേ പള്ളിയിലെ മെമ്പർമെന്ന് ഊസയിക്കും ഇത്തക്കുവല്ല. ആ അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെയായിക്കൊല്ലു, ഈ ആഴ്ചയും പറഞ്ഞത്. അതുപോലെ തന്നെ ഇത്തക്കുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെയായിക്കൊല്ലു, ഈ ആഴ്ചയും പറഞ്ഞത്. പറഞ്ഞ തന്നെ മുലാമാര് പറയാ. അതെന്തേ, അതിങ്ങനെ തുടച്ചോണ്ടിരിക്കണം, പെയിന്റ് ചെയ്തോണ്ടിരിക്കണം. ചെയ്ത പെയിന്റ് തന്നെയാ പിന്നെയും ചെയ്യുന്നത്, കൊല്ലം കൊരുത്തൊന്നും ആയിട്ടില്ല. അതെ, പിന്നെയും ചെയ്തോണ്ടിരിക്കണം, അപ്പോഴേ ഈ ബിൽഡിങ് തെളിഞ്ഞു നിൽക്കുള്ളൂ. അപ്പൊ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ആ തെക്ക് കൊണ്ടുള്ള വസീത്ത് ആഴ്ചയിൽ വേണം, രണ്ടു പ്രാവശ്യം വേണമെന്നൊക്കെ പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ തന്നെയാ. ഫാത്തിഹ സുബീക്കും കേൾപ്പിക്കണം മമൂമിങ്ങളെ, മഗ്‌രിബിനും കേൾപ്പിക്കണം മമൂമിങ്ങളെ, ഇശായിനും കേൾപ്പിക്കണം മമൂമിങ്ങളെ. കഴിഞ്ഞ റക്അത്തിൽ ഓതിയത് വേറെ എത്ര സൂറത്തുണ്ട്, പക്ഷെ അടുത്ത റക്അത്തിൽ ഓതണം അത് തന്നെ സുഹൃത്തുക്കളെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആ ഷാഫി ഇമാമിന് അസൂയക്കാരുണ്ടായി, ആർക്കാ അസൂയക്കാരില്ലാത്തത്? അത്തരം ആളുകൾ പറയുന്നത് ക്ഷമിക്കാൻ കഴിയണം, പൊറുക്കാൻ കഴിയണം. അതുപോലെ ഭാര്യയുടെ വിമർശനങ്ങൾ ക്ഷമിക്കാൻ ഭർത്താവിന് കഴിയണം, ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ കഴിയണം. പക്ഷേ ക്ഷമ കിട്ടണമെങ്കിൽ ഇമാമിങ്ങൾ പറഞ്ഞു ഉറപ്പ് വേണം, ഉറപ്പ് വേണം. ഉറപ്പുണ്ടെങ്കിലേ ക്ഷമിക്കാൻ കഴിയൂ, ഉറപ്പില്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല. ആ ഉറപ്പിന് സാധാരണ ഞാൻ വിശദീകരിക്കാം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഏത് കുട്ടികൾ എന്ന് അറിയാം? നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ ദാറുൽ ഹുദയിൽ സയൻസിന് പഠിച്ച കുറേ കുട്ടികളുണ്ട്. അവര് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ചിലർ മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാൻ ഡോക്ടറാകാൻ പോയി, ചിലർ എഞ്ചിനീയർ ആകാൻ പോയി. ഞാൻ ആ കുട്ടികളെയൊക്കെ ഒന്ന് വിളിപ്പിച്ചു.
അങ്ങനെ ഇന്നും ഇന്നലെയും അവർക്ക് ക്യാമ്പായിരുന്നു. ഇന്നലെ രാത്രി ഇവിടുന്ന് അവർ വേദം കേട്ട് ക്യാമ്പിന് പോയി. ഇന്ന് നേരം വെളുത്തിയ ശേഷം കുറേ ക്ലാസ്സുകൾ അവർക്ക് കിട്ടി. തിരക്കിനിടയിൽ ഏകദേശം ഒരു രണ്ട് മണി സമയത്ത് ഞാനും പോയി ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കാൻ പോയി. അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുപോയ കുട്ടികളെ നമ്മളെ മനസ്സുകൊണ്ടും വിടുന്നില്ല, തടി കൊണ്ടും വിടുന്നില്ല. അവരെ പിന്നെയും വിളിച്ചുകൂട്ടി അവർക്ക് മോട്ടിവേഷൻ നൽകുകയാണ്. അവരെ പിന്നെയും ദീനിൽ അടിപിറപ്പിച്ച് നിർത്തിക്കാനാണ്. അൽഹംദുലില്ലാ, ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ഷമയെ സംബന്ധിച്ച് അവർക്ക് ഉദാഹരണങ്ങളിൽ പറഞ്ഞു കൊടുത്തു. ക്ഷമ, അത് ഹബ്സുൻ നഫ്സ്, ശരീരത്തെ പിടിച്ചു വെക്കുക, അതാ ക്ഷമ. ശരീരത്തെ പിടിച്ചു വെക്കുക. ഒരാൾ ചീത്ത പറയുമ്പോ ചൂടാകാതെ, മുഖം ചുളിക്കാതെ, അതേ വർണ്ണം മാറാതെ, കൈ പൊങ്ങാതെ, നാവനക്കാതെ ക്ഷമിച്ചിക്കുക, അതാണ് ഹബ്സുൻ നഫ്സ്, ശരീരത്തെ പിടിച്ചു വെക്കുക, അതാ ക്ഷമ. അത് ചീത്ത പറയുമ്പോഴും വേണ്ടാത്ത പറയുമ്പോഴും ഒക്കെ അത് വേണം. അത് എത്രത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ഭാര്യമാരോടാ. കാരണം ചിലപ്പോ ചില ഭാര്യമാര് തലേന്ന് മുഴുതിരിയുന്നതേ പറയൂ. അങ്ങനെയുണ്ട് ചില സ്ത്രീകൾ, അത് അവരുടെ ഒരു ചെറിയ ദൗർബല്യമാണ്. അത് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ചെറിയ പിഞ്ചു മക്കളില്ലേ, പിഞ്ചു മക്കളെ മനസ്സ് വളരെ നല്ല മനസ്സാണ്. പക്ഷെ ഇടക്കിടക്ക് കലമ്പും. കുട്ടികളെ സ്വഭാവം അതാ, നേരെ മൂത്ത കുട്ടിയായിട്ട് കലമ്പ്. എന്തിനാ കലമ്പ് എന്നറിയോ, അവന്റെ കയ്യിലുള്ള പ്ലേറ്റ് തന്നെ എനിക്കും കിട്ടണം. സുബ്ഹാനല്ലാഹ്, ഫോട്ടോ എടുത്താൽ പോലും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ, രണ്ടും ഒരേപോലത്തെ പ്ലേറ്റാണ്. പക്ഷെ പറഞ്ഞു തരില്ല, അവന് കൊടുത്ത് തന്നെ എനിക്ക് കിട്ടണം. അതുപോലെ തന്നെ ഒന്നായി അതൊന്നും പറ്റില്ല, അത് തന്നെ കിട്ടണം. അപ്പൊ പിന്നെ മൂത്ത കുട്ടിക്കും വാശി, അതെന്തായാലും ഞാൻ കൊടുക്കൂല. കുടുങ്ങിയില്ലേ ഉമ്മ, എന്തേ ചെറിയ കുട്ടികൾ അങ്ങനെയാ, വെറുതെ കലമ്പും. അതുപോലെ തന്നെയാ ചിലപ്പം ഭാര്യമാരും ഒന്ന് മനസ്സിലാക്കണം, ചിലപ്പം വെറുതെ കലമ്പും. അപ്പൊ നമ്മൾ ചൂടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ചിരിക്കാൻ കഴിയണം, നമുക്ക് ക്ഷമിക്കാൻ കഴിയണം, അത് ദൗർബല്യമാണെന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ആയിഷ നിനക്ക് എന്നോട് ദേഷ്യം പിടിച്ചാൽ എനിക്ക് വേറെ മനസ്സിലാവും, നീ സംതൃപ്തിയുള്ള സമയം വേറെ മനസ്സിലാവും. എങ്ങനെ? അതെ, നീ എന്നോട് ദേഷ്യം പിടിച്ചാ നീ ലാവ റബ്ബി ഇബ്രാഹിം എന്ന് പറയും, എന്നോട് നല്ല തൃപ്തിയുള്ള സമയത്ത് ലാവ റബ്ബി മുഹമ്മദ് എന്ന് പറയും. മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ സത്യം എന്റെ പേര് പറയും. ദേഷ്യം പിടിച്ച സമയത്ത് ലാവ റബ്ബി ഇബ്രാഹിം ഉപ്പാപ്പാന്റെ പേരേ പറയൂ, എന്റെ പേര് പറയൂല. അങ്ങനല്ലേ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കാറില്ല. അത് ഏകദേശം പെണ്ണുങ്ങളും അങ്ങനെ തന്നെ മനസ്സുകൊണ്ട് ഭർത്താവിനെ വെറുക്കൂല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മെ ഒരു ചെറിയ കരിങ്കണ്ണി കുത്തിയാ മതി, നമ്മൾ കാണാതെ അവരപ്പുറം പോയി കരയുന്നുണ്ടാകും. അത്ര വലിയ സ്നേഹം അവരെ മനസ്സിലുണ്ടാകും. പക്ഷേ ബുദ്ധിയില്ലാത്ത മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയൂല. അവൻ ഈ സ്ത്രീയുടെ ഒരു ചെറിയ രോഷമുണ്ടാക്കുന്ന വാക്കോ ചെറിയ സ്വഭാവ ദൂഷ്യമോ കാണുമ്പോ അവളിലേക്ക് അവൻ കസർത്തിക്കയറും. അപ്പൊ അവളും വിടൂല. അങ്ങനെയാ, അപ്പൊ പിന്നെ കുടുംബം അകന്നു പോകും. അതുണ്ടാകരുത്. ക്ഷമിക്കുന്നവർക്കാണ് പ്രതിഫലം, ക്ഷമിക്കുന്നവർക്കാണ് മഹത്വം. ആ ക്ഷമ ഭർത്താവിന്റെ സ്വഭാവമാണോ, ഭാര്യയും ക്ഷമിക്കാൻ വളരണം. അതുപോലെ തന്നെ ഭാര്യയുടെ ദുസ്വഭാവമാണോ, ഭർത്താവിന് ക്ഷമിക്കാൻ കഴിയണം. ഇനി നമ്മളെ മക്കൾ ദുസ്വഭാവികളായാലോ, അവിടെയും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അത് മാത്രം പറയരുത്, അങ്ങനെയല്ല, അവിടെയും ക്ഷമിക്കാൻ കഴിയണം. ആ കുട്ടിയെ, ആ തെറ്റ് ചെയ്ത മകനെ നാം പൂർണ്ണമായി പുറത്താക്കി അങ്ങാട്ടി ഓടിച്ചാൽ അവൻ കൂടുതൽ കൂടുതൽ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ നാം ശക്തമായി താക്കീത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ അവൻ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് പോകാത്ത വിധം അവനെ സ്നേഹിച്ചിട്ടാണ് പറയുന്നതെന്ന് ബോധ്യപ്പെടുത്തണം. അവനെ സ്നേഹിച്ചിട്ടാണ് പറയുന്നതെന്ന് ബോധ്യപ്പെടുത്തണം. നന്നായി ശക്തമായി നാം മകനെ താക്കീത് ചെയ്ത ദിവസം, ആ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് ആ മകനോട് ഒന്നുമില്ലെങ്കിൽ മോനെ എന്റെ ചെരുപ്പ് എടുത്തു കൊണ്ടുവാ എന്ന് പറയണം. അപ്പൊ മനസ്സിൽ വന്ന് ഉപ്പാക്കെന്നോട് വെറുപ്പൊന്നുമില്ല, കുറച്ച് ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നെ കൊണ്ട് ചെരുപ്പ് എടുപ്പിച്ചല്ലോ. നേരെ മറിച്ച് എന്റെ ചെരുപ്പ് അവൻ തൊടണ്ട, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോൾ വാപ്പ എന്നെ പുറത്താക്കി, മനസ്സുകൊണ്ട് പുറത്താക്കി എന്നാണ് ആ ചെറിയ മനസ്സിൽ മകന് തോന്നുന്നത്. അവനെ പിന്നെ നമുക്ക് പിടിക്കാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ മകളാണെങ്കിലും ദൗർബല്യം കൊണ്ട് വല്ല തെറ്റിലേക്കും ചാടിപ്പോയ മക്കളെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കണം. ഒരു നിലക്കും നന്നാകുന്നില്ലെന്ന് തോന്നിയെന്നല്ല ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കരുതെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥമില്ല. അത് മറ്റു കുട്ടികളും കൂടി ചീത്തയാകാൻ കാരണമാകുന്നതിന് നടപടി വേണ്ടി വന്നാൽ സ്വീകരിക്കണം. പക്ഷേ പരമാവധി ക്ഷമിച്ചുകൊണ്ട് തന്നെ മക്കളെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, കുട്ടികളോട് ആവർത്തിച്ചാവർത്തിച്ച് കുറ്റം പറയരുത്. ചിലപ്പോഴുണ്ടല്ലോ
ഒരുത്തനോട് ഒരു കുട്ടിയോട് പറഞ്ഞത് അനുസരിച്ചില്ല. അനുസരിക്കാത്ത കംപ്ലൈന്റ് ബാപ്പ വന്നപ്പോൾ പറഞ്ഞു. പിന്നെ അതിങ്ങനെ എപ്പോഴും ആവർത്തിക്കരുത്, അതൊരിക്കൽ പറഞ്ഞില്ലേ. പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും അന്നത്തെ ആ ഒരു വികൃതിയെ കുറിച്ച്, അന്നത്തെ ആ മോശത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളോട് ആ കുട്ടിയുടെ മനസ്സിൽ വെറുപ്പ് വരുത്തിക്കരുത്. മക്കളെ പോറ്റുമ്പോഴും കുട്ടികളെ വളർത്തുമ്പോഴും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ പിഞ്ചു മക്കളെ എടുത്തിട്ട് ചിലർ വന്ന് പറയും, ഉസ്താദേ ഇവന് മൂന്നാമത്തെ മാസത്തിൽ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, അങ്ങനെ കുട്ടിയുടെ മുമ്പെന്ന് പറയരുത്. ആ കുട്ടി ഓപ്പറേഷനും അറിയില്ല, ചികിത്സ അറിയില്ല, സംഭവം അറിയില്ല, നല്ല ജോറായിട്ട് ഓടിക്കളിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ മുന്നിൽ മുമ്പ് നടന്ന ഓപ്പറേഷൻ ഇങ്ങനെ പറഞ്ഞു ഓർമ്മിപ്പിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിന് തളർത്ത വരും, മനസ്സിന് കരുത്ത് കുറയും, ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് ബാധിക്കും, ബുദ്ധിക്ക് ബാധിക്കും. അതുകൊണ്ട് അവൻ അറിയാതെ മുമ്പ് കാലത്ത് നടന്ന ഓപ്പറേഷൻ നമ്മൾ എന്തിനു പറയണം? ഇതുപോലെ തന്നെ ചിലർ ചെറിയ പിഞ്ചുമക്കളെ തീൻകുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇതുപ്പില്ലാത്ത മോനാണ് ഉസ്താദേ, അങ്ങനെയൊന്നും കുട്ടിയുടെ മുഖത്ത് മുട്ടുകുട്ടിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞേക്കരുത്, അങ്ങനെ പറഞ്ഞേക്കരുത്. അത് വേണമെങ്കിൽ സ്വകാര്യം പറയാം, കുട്ടിയുടെ മനസ്സിൽ ഒരു വിഷമം തോന്നിപ്പിക്കരുത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും എത്തിയ കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നു. പക്ഷേ ഏത് കുട്ടി ഫ്രീ ആയി പഠിക്കുന്നുവെന്ന് അവിടെ പഠിക്കുന്ന മക്കൾക്കറിയില്ല, ആരും അറിയില്ല. ഓഫീസ് മുഖേന നടക്കുകയാണ്. അതേസമയത്ത് കുട്ടികൾക്കും അറിയില്ല, വേറെ കുട്ടികൾക്കും ആരാണെങ്ങനെയെന്നറിയില്ല, അവരറിയിക്കേണ്ടതുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പടച്ച റബ്ബിന് വേണ്ടിയാണ്. റബ്ബിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴേ പ്രതിഫലം ലഭ്യമാകൂ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാനു തൈമുക്കും ലിവജിഹില്ലാഹി ലാനുരീദു മിങ്കും ജസാഅം വലാ ശുകൂറാ. ഐസ ബീബി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, ഓ ഐസ, നീ എന്നെ തൃപ്തിപ്പെടുന്ന സമയത്ത് എന്റെ പേര് പറഞ്ഞുകൊണ്ട് ലാവ റബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യമെന്ന് പറയും. എന്നോട് ദേഷ്യം പിടിച്ചാൽ നീ ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെ സത്യമെന്ന് പറയും. ഐസബി പറഞ്ഞു, ശരിയാണ്, പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കൂല നബിയേ. ഇതുപോലെ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നല്ലത് വിചാരിക്കണം, അവരെ മനസ്സുകൊണ്ട് നമ്മെ വെറുക്കുന്നില്ലെന്ന് വിചാരിക്കണം. ഇതുപോലെ ഭർത്താവിന് ഏതെങ്കിലും ഒരു ടെൻഷൻ ഉള്ള സമയത്ത് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു പോയാൽ ഭർത്താവ് എന്നെ വെറുത്തിട്ടല്ല എന്ന് വിചാരിക്കാനുള്ള ഒരു വിശാല മനസ്സ് നിങ്ങൾക്കും ഉണ്ടാകണേ. സ്ത്രീകളെ, നിങ്ങളോട് വെറുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിത്തരുമോ? നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരുമോ? നിങ്ങളെ ചെലവ് വഹിക്കുമോ? നിങ്ങളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുമോ? സ്നേഹമുള്ളത് കൊണ്ടല്ലേ അതൊക്കെ ചെയ്തത്? ഇപ്പോഴോ, ഇപ്പോഴെന്തോ ഒരു ടെൻഷൻ ഉള്ള സമയത്തായിരിക്കും ഞാനത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി ആ ഭർത്താവിനോട് ക്ഷമിക്കാൻ നിങ്ങൾക്കും കഴിയണം. മുസ്ലിം ഉമ്മത്തിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നല്ല പഴുത്ത മാങ്ങയുള്ള മാവിന്റെ മരം പോലെയാണ്, പഴുത്ത മാങ്ങ കൊടുക്കുമ്പോൾ ഏറ് കിട്ടും, മാങ്ങ കൊഴിഞ്ഞ് വീഴുമ്പോൾ ഏറ് കിട്ടും, എറിയുമ്പോൾ പിന്നെയും മാങ്ങ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവരൊരിക്കലും തന്നെ ഏറിന് പകരം അതാ കല്ല് കൊടുക്കൂല, എറിഞ്ഞ കല്ല് തിരിച്ചും കൊടുക്കും, അതവിടെ വാങ്ങിവെക്കുകയുമില്ല. അതിന്റെ കല്ലെനിക്ക് വേണ്ട, എന്റെ മാങ്ങ നീ തിന്നോ. അതായിരിക്കും ഒരു യഥാർത്ഥ പണ്ഡിതന്റെ സ്വഭാവം. ഉറപ്പ് വേണം, ഉറപ്പുണ്ടായ ക്ഷമിക്കൂന്ന്. എങ്ങനെ ഉറപ്പ്? നിങ്ങൾ കാണുന്നില്ലേ, ഗർഭിണിയാകാത്ത സ്ത്രീയെ സംബന്ധിച്ച് ഇന്നും ഞാനൊരു വീട്ടിൽ പോയപ്പോ ഗർഭിണിയാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്ന് പറഞ്ഞു. അല്ലാഹു തആല സന്തോഷകരമായ കുട്ടികളെ കൊടുക്കട്ടെ. ഞാൻ അവരോട് പറഞ്ഞു, അവര് വിദേശത്താണ്, ഞാനടുത്ത് വിദേശത്ത് പോകുന്നുണ്ട്, അവിടുന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു, ദിക്ര എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ല, അങ്ങനെ എഴുതി കൊടുത്ത് ദിക്ര എഴുതി കൊടുത്തിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു തആല കുട്ടികളെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ ഗർഭിണിയായാൽ നല്ല വിഷമം സഹിക്കണം, പക്ഷേ ഗർഭിണിയാകണം എന്നിനെ ആഗ്രഹിക്കുന്നത്. ഗർഭിണിയായി പ്രസവിക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും, ആ വേദന ഉണ്ടായിക്കോട്ടെ, പ്രസവിക്കണം എന്നിനെ. എന്നിട്ട് അതിനൊരു പേരും സുഖപ്രസവം, കേട്ടാ തോന്നും നല്ല പായസം കുടിക്കുന്ന പരിപാടിയാണ്, സുഖപ്രസവം എന്ന അതിന്റെ പേര്. എന്തു സുഖാണ്, കടുത്ത വേദന, സഹിക്കാൻ കഴിയാത്ത വേദന.
സുബ്ഹാനല്ലാ. ഈ അടുത്ത് ഇന്ന് എന്നെ ദുബായിൽ നിന്ന് വിളിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. സഹോദരന്റെ ഭാര്യ ആശുപത്രിയിലുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്, പ്രസവ വേദന, കുട്ടി അനങ്ങുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നു. അല്ലാത്ത സങ്കടം പറഞ്ഞു. ഞാൻ മെല്ലെ പറഞ്ഞു, മഹാനായ ശൈഖുന കാന്തപുരി ഉസ്താദ് അല്ലാഹു ദീർഘായു സ്വാപ്യതും കൊടുക്കട്ടെ, ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു വെറ്റില വാങ്ങുക, ആ വെറ്റില നന്നായിട്ട് കഴുകി തുറക്കുക, ആ വെറ്റിലയുടെ മേലെ ഈർക്കിളി എടുത്തിട്ട് ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതുക, എടി ഇദസ്സമാഉ ശഖത് എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക, വാൽഖത്ത് മാഫിയാ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ വെറ്റിലേമേൽ പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാവും, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വാൽഖത്ത് മാഫിയ വാൽഖത്ത് മാഫിയ വാൽഖത്ത് മാഫിയ എന്നിങ്ങനെ എഴുതി നിറക്കുക. എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക, അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി ആ നീരിറക്കുക. അങ്ങനെ ചെയ്തോളൂ, അല്ലാഹു തആല വിഷമമൊന്നും ഇല്ലാതെ വെത്തില കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പ്രസവിപ്പിച്ചാൽ വളരെ സന്തോഷം, പ്രസവിച്ചിട്ട് വിളിക്കുന്നു പറയാം. കുറച്ച് കഴിയുമ്പോൾ എന്റെ കൂടെയുള്ള ഇസാഖ് സഖാഫിയെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, വെറ്റില തിന്നലും പ്രസവിക്കലും, വെറ്റിലയുടെ നീരിയത്തിലും പ്രസവിക്കലും ഖുർആനിന്റെ ബർക്കത്താ, അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോണ്ട കേട്ടോ. ഏ ഒരു ചങ്ങാതി പറഞ്ഞു, ഞാൻ മുമ്പ് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചങ്ങാതി പറഞ്ഞു അർത്ഥം അറിയാണ്ട് ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യവും, അതിനെന്താ പറഞ്ഞതറിയോ, അയാള് ആ പറഞ്ഞ മനുഷ്യ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതറിയോ, അർത്ഥം അറിയാണ്ട് ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യവും, ഒരു മരുന്നിന്റെ ഷീട്ട് ഇങ്ങനെ വായിച്ചിട്ട് എന്താ കാര്യവും, ഒരു മരുന്നിന്റെ ഷീട്ട് ഇങ്ങനെ വായിച്ചിട്ട് എന്താ കാര്യവും. ഇന്നാലില്ല, ഈമാനുള്ളവർക്ക് പറയാൻ കഴിയോ, അല്ലാഹു തആല ഒരു വൈദ്യരാണോ, ഖുർആൻ ഒരു മരുന്നിന്റെ ഷീട്ടാണോ, ഫീഹി ശിഫാ. ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഖുർആനിൽ ശമനമുണ്ടെന്നല്ലേ പറഞ്ഞത്, ഖുർആൻ ശമനത്തിന്റെ ഷീട്ടല്ല, അത് തന്നെ ശമനമാണ്. അതുകൊണ്ടല്ലേ അബ്ദുറഹ്മാൻ ഇസ്കാഫി റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ അർത്ഥമറിയാതെ ഓതിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞില്ല, മോനെ മരുന്ന് മരുന്നാണെന്നറിയാതെ കുടിച്ചാൽ രോഗശമനം കിട്ടൂലേ, മരുന്ന് മരുന്നാണെന്നറിയാതെ കുടിച്ചാൽ അതുകൊണ്ട് രോഗം മാറൂലേ, ഈ മരുന്നിൽ എന്തൊക്കെ അംശമാണുള്ളതെന്നറിയാതെ കുടിച്ചാലും രോഗം മാറൂലേ, നമ്മൾ കുടിക്കുന്ന മരുന്നിൽ എന്തൊക്കെ അംശങ്ങളാണുള്ളതെന്ന് നമുക്കറിയാമോ, പക്ഷെ ആ മരുന്ന് കുടിച്ചിട്ട് രോഗം മാറുന്നില്ലേ. പോകട്ടെ, ബോധം കെട്ടി വീഴുന്നവന് മരുന്ന് കൊടുത്തപ്പോ ബോധം തെളിയുന്നില്ലേ, എങ്കിൽ പിന്നെ എല്ലാ ശിഫാവും ഉൾക്കൊള്ളുന്ന ഖുർആൻ അതെഴുതിയാലും ഫലമാണ്, ഓതിയാലും ഫലമാണ്, അർത്ഥമറിഞ്ഞാലും ഫലമാണ്, അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഫലമാണ്, അർത്ഥമറിയുമ്പോൾ ഫലം കൂടുതലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ കൊല്ലവും പരിശുദ്ധ ഖുർആനിൽ ഓരോ സൂറത്തുകൾ, എന്റെ കാരണവന്മാരും ജ്യേഷ്ഠാനുജന്മാരും പെങ്ങന്മാരും എന്റെ നാട്ടുകാരും എന്റെ ഏറ്റവും സഹകാരികളുമായ എന്റെ നാട്ടുകാരായ ജനങ്ങൾ, ഞാനൊരു സ്ഥലത്ത് അല്പം വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് വെള്ളം തരേണ്ടവർ, അതാണല്ലോ നാദാപുരത്തും പരിസരങ്ങളിലുമുള്ള മോമിനീങ്ങൾ, അവർക്ക് എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല എനിക്ക് തന്ന ചെറിയ അറിവിൽ നിന്ന്, അറിവുള്ളവനല്ല ഞാൻ, ചെറിയ അറിവിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ മാനകൾ വിശദീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. അറിവുകൾ കൂടുതലായാൽ ഒരിക്കലും കൂടുതലാകൂല, അതാ ഇൽമു പഠിച്ച് വയറ് നിറഞ്ഞുവെന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോയി പോകുമെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഇൽമു ഒരിക്കലും നിറയൂല. അതുകൊണ്ട് എത്ര കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമോ നല്ലത് തന്നെ. ഖുർആനിന്റെ മാനകൾ പരമാവധി മനസ്സിലാക്കിയാൽ നല്ലത് തന്നെ. കുട്ടികളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കി വിവരമറിയിച്ചവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ കുട്ടികൾ നൽകണേ. അല്ലാ ഖുർആൻ അത് വല്ലാത്ത ബർക്കത്തുള്ളത് തന്നെ. ആ പരിശുദ്ധ ഖുർആൻ ചെറിയ പിഞ്ചു മക്കൾ ഓതുന്നത് കേൾക്കാൻ എന്തൊരു സന്തോഷമാണ്, ചെറിയ മക്കൾ ഓതുന്നത് കേൾക്കാൻ എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ വെക്കേഷൻ കാലമാണല്ലോ, നിങ്ങളുടെ വീടുകളിൽ ഒരു വയസ്സായ ചെറിയ മക്കളുണ്ടാകും, അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനം നൽകുക. അവർ ഖുർആൻ അവർക്ക് പെട്ടെന്ന് മനഃപ്പാഠമാകും, കാരണം കുട്ടിക്കാലത്ത് മനഃപ്പാഠമാകും പോലെ പിന്നെ മനഃപ്പാഠമാകൂല.
കാരണം കുട്ടിക്കാലമാണല്ലോ അവരെ മനസ്സ് തെളിഞ്ഞു നിൽക്കുന്ന സമയം അപ്പോഴാണല്ലോ മനസ്സിലൊന്നും കടക്കാത്ത സമയം മാത്രമല്ല അവരുടെ മനസ്സെന്തു സ്വീകരിക്കാൻ നിൽക്കുന്ന സമയം വയസ്സ് കുറയുന്നതിനനുസരിച്ച് മനപ്പാടമാക്കാൻ കൂടുതൽ സൗകര്യം ലഭിക്കും വയസ്സ് കൂടുന്നതനുസരിച്ച് മറതി വർദ്ധിക്കും അതുപോലെ തന്നെ അതാ മനപ്പാടമാക്കിയാൽ അത് മനസ്സിൽ നിൽക്കാനും പ്രയാസമാകും മറതിയുള്ള പലരും സങ്കടം പറയാറുണ്ട് ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഒരു 10 പ്രാവശ്യം സനുഖരിഉക ഫലാ തൻസാ എന്ന സൂറത്തിലെ ആ ആയത്തൊരു 10 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ഞിലൂതിക്കോ അത് മറതി വിട്ടുമാറാൻ അല്ലെങ്കിൽ മറതി കുറയാൻ കാരണമാണ് കേട്ടോ സബ്ബിഹിസ്മ സൂറത്ത് ഓതുന്നത് തന്നെ മറതി മാറാൻ കാരണമാണ് കേട്ടോ ഖുർആനിന്റെ ഫലങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല ദുആ ബർക്കത്തിന്റെ ഫലങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല അതിനൊക്കെ വലിയ വലിയ ഫലങ്ങളാണ് അപ്പൊ ഖുർആൻ അൽഹംദുലില്ലാ ഞാൻ ഒരു ദിവസം നമ്മുടെ നാദാപുരത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി കരഞ്ഞുപോയി കാരണം ഏകദേശം ഒരു 400 കുട്ടികൾ ഖുർആൻ ഒന്നിച്ച് തുടങ്ങുകയാണ് ഒരു ദിവസം അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി സന്തോഷം കൊണ്ടും കരഞ്ഞുപോവും അതേ ഭയം കൊണ്ടും കരഞ്ഞുപോവും അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ പറയാനും സമയമില്ല സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിൽ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് കണ്ടു അങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു അല്ലാഹ് നരകത്തിൽ കരിങ്കല്ല് കല്ലുകൾ നരകത്തിലുണ്ടെന്ന് കേട്ടപ്പോൾ വെള്ളം നിൽക്കാതെ കരഞ്ഞുപോയി കരയുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ കല്ലിനെ നീ മോചിപ്പിക്കണം എന്റെ വകയിൽ ഈ പാറയെ ഈ മലയെ മോചിപ്പിക്കണം ശേഷവും ആ കല്ല് ആ പാറയിൽ നിന്ന് ആ പർവ്വതത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു ഇസാനബി ചോദിച്ചു എന്തിനു കരയുന്നു നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ ഈ കരച്ചിൽ അത് നേരത്തെ കരഞ്ഞത് ഭയത്തിന്റെ കരച്ചിൽ ഇപ്പോൾ കരഞ്ഞത് ശുക്രിന്റെ കരച്ചിലാണ് നന്ദിയുടെ കരച്ചിലാണ് സന്തോഷത്തിന്റെ കരച്ചിലാണ് സുഹൃത്തുക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തിയിട്ട് എന്തൊക്കെ കേൾക്കേണ്ടി വന്നു എന്തൊക്കെ സഹിക്കേണ്ടി വന്നു പക്ഷേ നമുക്ക് പൊറുതി കേടില്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ടെങ്കിൽ ക്ഷമയുണ്ട് ഉറപ്പെന്താണ് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ഒരു വിഷയം ചെയ്താൽ റബ്ബ് വെറുതെയാക്കൂല എന്ന ഉറപ്പ് കൽബിലുണ്ടോ അതേ ഉറങ്ങണമെന്ന് തോന്നുന്ന ശരീരത്തെ പിടിച്ചു വെച്ച് സുബ്ഹി നിസ്കരിപ്പിക്കാൻ കഴിയും തഹജ്ജുദ് നിസ്കരിപ്പിക്കാൻ കഴിയും കെട്ടിപ്പൂട്ടി വെച്ച പണം കൊടുക്കാൻ കഴിയും തെറ്റുകളിലേക്ക് മാറാതെ ഉറച്ചു നിൽക്കാൻ കഴിയും അതിന് പടച്ച റബ്ബിന്റെ പ്രതിഫലത്തിൽ ഉറപ്പ് വേണം അള്ളാഹുത്തല ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം കൊടുക്കുന്നത് വജസാഹും ബിമാ സബറു ജന്നതം വഹരീറ തോട്ടവും പട്ടുമൊക്കെ റബ്ബ് കൊടുക്കുന്നത് ക്ഷമ കാരണത്താലാണ് സബറ് കാരണത്താലാണ് അതിന് നല്ല ഉറപ്പ് വേണം എനിക്ക് എന്ത് വന്നാലും ഏത് മുസീബത്ത് വന്നാലും ആര് ചീത്ത പറഞ്ഞാലും ആര് കുറ്റം പറഞ്ഞാലും ആര് ഗീബത്ത് പറഞ്ഞാലും ആര് കല്ലെറിഞ്ഞാലും ആരെന്ത് ചെയ്താലും ഞാനതിന് പ്രതികാരം ചെയ്യാതിരുന്നാൽ എനിക്കെന്റെ റബ്ബ് പ്രതിഫലം തരുമെന്ന ഉറപ്പുണ്ടോ ക്ഷമിക്കാൻ കഴിയും കേട്ടോ ഉറപ്പുണ്ടെങ്കിലേ ക്ഷമിക്കാൻ കഴിയൂ നിങ്ങൾ നോക്കൂ പെട്ടെന്നൊരാള് നമ്മളെ വിളിച്ചു പരിചയമില്ല ഒരു പണിയെടുപ്പിച്ചു അല്ലെങ്കിൽ ടാക്സി വിളിച്ചു അദ്ദേഹം കാശ് തരാതെ പോകാൻ നമ്മൾ വിടൂല ക്ഷമിക്കൂല കാരണം ഇയാളെ പൈസ ഇട്ടു എന്ന് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കൂല അതേ സമയത്ത് ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടി 6 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോവുകയാണ് കാരണം ജോലി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ശമ്പളം കിട്ടുമെന്നുറപ്പാണ് കുറച്ച് കഴിയുന്നേ ഉള്ളൂ സുബ്ഹാനല്ലാഹ് കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ ഒരുപാട് പണം
ചെലവഴിക്കുകയാണ്. റോട്ടുമ്മല് ഗവൺമെന്റിന് പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടൂന്ന് ഉറപ്പാണ്. ഉറപ്പുള്ളപ്പോൾ കാത്തു നിൽക്കാനും ക്ഷമിക്കാനും കഴിയും, ഉറപ്പില്ലെങ്കിലോ ക്ഷമിക്കാൻ കഴിയൂല. സ്വാഭാവികമല്ലേ പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന ഉറപ്പൊരു മനുഷ്യന്റെ മനസ്സിലങ്ങ് വന്നാൽ അവനവന്റെ ശരീരത്തെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്താൻ കഴിയും, സൽക്കർമ്മം ചെയ്യാൻ കഴിയും, അവനുണ്ടാക്കിയ സമ്പാദിച്ചു വെച്ച പണം റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയും. ആകയാൽ ക്ഷമ വേണമെങ്കിൽ അല്ലാഹുവിൽ ഉറപ്പ് വേണം. മഹാന്മാരായ പണ്ഡിതന്മാർ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇക്കൊല്ലം നമ്മൾ തുടങ്ങൂ, ഇന്നലെ ഞാൻ പറഞ്ഞു. അതെന്താണ്? കുഞ്ഞിളം മനസ്സിൽ ഖുർആൻ മധുരം, അതിന്റെ നൗറത്തുൽ ഖുർആൻ, ശൈശവ മനസ്സുകളിൽ വിശുദ്ധ ഖുർആൻ സ്വായത്തമാക്കാൻ സിറാജുൽ ഹുദയുടെ നൂതന സംരംഭം. 3 വയസ്സായ ചെറിയ മക്കള്, 3 വയസ്സ്, 4 വയസ്സാകരുത്, ആയതിനെ നമ്മളെ നേഴ്സറി ചേർക്കും, സാധാരണ ചേർക്കും പോലെ തന്നെ. 3 വയസ്സ് കഴിഞ്ഞത്, 4 ആകാത്തത്, 3, 3.5 വരെ, അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ, പിഞ്ചുമക്കൾ. ആ പിഞ്ചുമക്കളെ നമ്മൾ ഒരു ചെറിയ പരിപാടിക്ക് ചേർക്കുന്നു. അങ്ങനെ അവരെ ചേർത്ത് കളിപ്പിച്ച് ചിരിപ്പിച്ച് അവർക്ക് അമ്മ ജുസ് വരെ, ഒരു 1-ാം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് അമ്മ ജുസ് വരെ മനഃപ്പാടം പഠിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ഖുർആൻ മുഴുവനും ഓതാനും പഠിപ്പിക്കുന്നു. അത് ഒരു 3 വയസ്സായ കുട്ടിക്ക് അൽഹംദുലില്ലാ നമ്മൾ കൊടുക്കുന്നു 3 വർഷം കൊണ്ട്. അപ്പോ 1-ാം ക്ലാസ്സിൽ വന്ന് ചേരുമ്പോഴേക്ക് അവർക്ക് ഖുർആൻ മുഴുവനും ഓതാൻ കഴിയുന്നു, അതോടുകൂടി തന്നെ അമ്മ ജുസ് മനഃപ്പാടമാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു പരിപാടി, ആ പരിപാടി നിർവഹിക്കുന്നു. അതിനുവേണ്ടി സിറാജുൽ ഹുദയുടെ എല്ലാ സ്കൂളുകളിലും ആരംഭിക്കാൻ ഈ അടുത്തു ചേർന്ന യോഗം തീരുമാനിച്ചു. അതിന് ഞങ്ങളിട്ട പേരാണ് നൗറത്തുൽ ഖുർആൻ. നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള തിബിയാൻ പദ്ധതിയുമായി അവലംബിച്ചുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾക്ക് പ്രത്യേകം ഒരു സ്പെഷ്യൽ പേര്, അതാണ് നൗറത്തുൽ ഖുർആൻ. അത് ഖുർആൻ മൊട്ടുകൾ, ആ ഖുർആൻ മൊട്ടുകൾ എന്ന പേരിൽ നടത്തുന്ന പരിപാടി. അതിന് ഇപ്പോഴത്തന്നെ എത്രയോ പരിപാടികൾ തുടങ്ങി, അതിന്റെ പ്രവർത്തനങ്ങളും ചലനങ്ങളും പോക്കും വരവും പഠനവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയൊരു സംഗതിയല്ല, അതിനുവേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന പരിപാടി ഇന്നിവിടെ ആദ്യത്തെ ഒരു കുട്ടിയെ ചേർത്തുകൊണ്ട് നടത്തുമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ബറക്കത്തുള്ള സദസ്സിൽ, ഈ ബറക്കത്തുള്ള രാത്രിയിൽ എല്ലാ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല വഴിതെളിയിച്ച ഈ റജബ് 27-ാം രാവിൽ അതിന്റെ തുടക്കം കുറിക്കുകയാണ്. അല്ലാഹ് നിന്നെ കണ്ടുകൊണ്ടാണ് സിറാജുൽ ഹുദ തുടങ്ങിയത്, ആരെയും കണ്ടുകൊണ്ടല്ല, നിന്റെ മേൽ തവക്കുലാക്കിയാണ് തുടങ്ങിയത്. ചെറിയ ഓല ഷെഡ് കെട്ടിയാണ് മദ്രസ തുടങ്ങിയത്, ഓല ഷെഡിലാണ്, ഓലപ്പന്തലിലാണ് ജുമാ തുടങ്ങിയത്, ഓലപ്പന്തലിലാണ് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയങ്ങൾ പലതും തുടങ്ങിയത്, നാദാപുരത്ത് പ്രിയപ്പെട്ട കെട്ടിക്കെ കുഞ്ഞംഹാജിയുടെ മുറ്റത്താണ് തുടങ്ങിയത്. ഞങ്ങൾക്കന്ന് ഭൂമിയില്ലായിരുന്നു അല്ലാ, അന്ന് ഞങ്ങൾ കൂടെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച പലരും മരിച്ചുപോയിട്ടുണ്ട്. കെ ടി കെ അഹമ്മദ് ഹാജിയും സൂപ്പി ഹാജിയും പോക്കർ ഹാജിയും അതുപോലെ തുടങ്ങി പേര് പറഞ്ഞാൽ തീരൂല, പലരും പലരും മരിച്ചുപോയിട്ടുണ്ട്. അല്ലാ ആദ്യമായി സിറാജുൽ ഹുദയുടെ സ്കൂളിന് 1-ാമത്തെ ബസ് വാങ്ങിത്തന്ന കടോളി കുഞ്ഞബ്ദുൽ ഹാജി മരിച്ചുപോയിട്ടുണ്ട്. 1-ാമതായി സിറാജുൽ ഹുദയിലേക്ക് ജനറേറ്റർ വാങ്ങിത്തന്ന അതാ സൂപ്പി ഹാജി, ഈ MT സൂപ്പി ഹാജി മരിച്ചുപോയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി പലരും പലരും മരിച്ചുപോയിട്ടുണ്ട്. റബ്ബേ, ആര് ഞങ്ങളെ ഇന്ന് വരെ സഹായിച്ചോ അവര് നിന്റെ ദീനിനെ സഹായിച്ചവരാണ്, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഖബറുകളിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, അവരുടെ കുടുംബങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഖൈറും ബറക്കത്തും തൗഫീഖും ആരോഗ്യവും ഐശ്വര്യവും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇന്നും ഞങ്ങളോട് സഹായിക്കുന്ന സഹകരിക്കുന്ന 10,000 വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്, ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും
ഞങ്ങളോടൊരു വാക്കുകൊണ്ടോ ഒരു സഹകരണം കൊണ്ടോ പണം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആര് സഹായിച്ചോ അവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാ. ദുനിയാവിൽ ഒരു വിഷമവും തന്നേ കരുത് അല്ലാ. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ അധ്വാനിച്ച് വെള്ളം കൊടുത്തവരുണ്ട്, ഭക്ഷണം കൊടുത്തവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഇപ്പോഴും ആ സഹായം വാഗ്ദത്തം ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇന്നലെയും തന്നവരുണ്ട് അല്ലാ. എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാ. ദുനിയാവിന് സർവ ഖൈറും തരണേ അല്ലാ. കയറി വരുമ്പോ തടുത്തു നിർത്തി കല്ലിന് പണം തന്നവരുണ്ട്, എരിയും തരുന്നവരുണ്ട്. റബ്ബേ സദഖ ജാരിയെ ഞങ്ങളെ സദഖകളൊക്കെ നീ നിലനിർത്തി ഞങ്ങൾക്ക് ആഹ്റം തരണേ അല്ലാ. സഹോദരങ്ങളെ, വന്നരായ ഉസ്താദവറുകൾ നൗറത്തുൽ ഖുർആനെ കുറിച്ച് നമ്മളോട് വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കാണ് നൗറത്തുൽ ഖുർആനിൻ്റെ ക്ലാസുകളിലേക്ക് പ്രവേശനം നൽകുന്നത്. 4 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. പല സഹോദരങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾക്ക് വേണ്ടി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ ഒരു വിവരണം നൽകുന്നത്. 3 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടികളെയും ചേർക്കാൻ പാടില്ല. ഇന്നലെ ഒരു രക്ഷിതാവ് വിളിച്ച് 2.5 വയസ്സായി എൻ്റെ കുട്ടിയെ അവിടെ ചേർക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഭാഗമാണ് 3 വയസ്സ് കുട്ടികൾക്ക് പൂർത്തിയാകണം. ഇൻഷാല്ല 2.5 വയസ്സുള്ള കുട്ടികളെ നമുക്ക് അടുത്ത വർഷം ചേർക്കാൻ കഴിയും. 3.5 വയസ്സും 3.75 വയസ്സും ഒക്കെയുള്ള രക്ഷിതാക്കൾക്ക് ഈ വർഷം തന്നെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഒരു ക്ലാസ്സിൽ 24 കുട്ടികൾക്ക് മാത്രമേ ഒരു ഡിവിഷനിൽ പ്രവേശനമുള്ളൂ എന്നതും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ജുസ് ഇന്നലെ ഉസ്താദ് അവർക്ക് സൂചിപ്പിച്ചതുപോലെ അമ്മ ജുസ് 3 വർഷം കൊണ്ട് കുട്ടികൾ മനഃപ്പാഠമാക്കുകയും വിശുദ്ധ ഖുർആൻ മുഴുവനും തജ്വീദും മറ്റു നിയമങ്ങളും എല്ലാം അനുസരിച്ചുകൊണ്ട് കുട്ടികൾ പാരായണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അതോടൊപ്പം വാഹനങ്ങളിൽ കയറുമ്പോഴുള്ള, ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള തുടങ്ങി ഭക്ഷണത്തിൻ്റെ ആദാബുകൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആദാബുകൾ, ഉറങ്ങുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അധികാരികൾ, മറ്റ് ആദാബുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നിഷ്കളങ്കത വിട്ടുമാറിയിട്ടില്ലാത്ത കുരുന്നു മക്കൾക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും വീട്ടിലുള്ള മുതിർന്നവർക്ക് പോലും പ്രചോദനമാവുകയും ചെയ്യുന്ന വളരെയേറെ സന്തോഷകരമായ ആകർഷണീയമായ പദ്ധതിയാണ്. ഇൻഷാ അല്ലാ, വന്നരായ ഉസ്താദുമാരുടെ ആശീർവാദത്തോടുകൂടെ നമ്മുടെ സിറാജുൽ ഹുദയുടെ 9 സ്കൂളിലും മറ്റു ഒരു കേന്ദ്രത്തിലും കൂടെ ഈ പ്രാവശ്യം ഈ സംരംഭം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ രൂപത്തിലുള്ള വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമുകൾ ഏറ്റുവാങ്ങാൻ വന്നരായ ഉസ്താദ് അവറുകൾ, അതുപോലെ MKH തങ്ങൾ, ചിയ്യൂർ ഉസ്താദ്, വന്നരായ മൈനുദ്ദീൻ ബാക്കവി, അതുപോലെ മുത്തലിബ് ഉസ്താദ് അവറുകൾ, ഇബ്രാഹിം ഉസ്താദ് അവറുകൾ, കുയിതേരി മുഹമ്മദ് മുസ്ലിയാർ, ഇസ്മായിൽ സഖാഫി, ഹുസൈൻ മാസ്റ്റർ തുടങ്ങി അഭിവന്ദ്യരായ നമ്മളെ നേതാക്കന്മാരും സദാത്തുക്കളും ഉസ്താദുമാരും അതുപോലെ സുമനസ്സുകളായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒക്കെയുള്ള ഒരു വല്ലാത്ത ഒരു സദസ്സിൽ ഈ 27-ാം രാവിലെ റജബ് 27-ാം രാവിൽ തിങ്കളാഴ്ച രാവിലാണ് ഈ സന്തോഷദായകമായ പരിപാടിയുടെ അഡ്മിഷൻ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. എല്ലാ സന്തോഷങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വാസ് കുറ്റിയാടി മുഹമ്മദ് എന്ന കുട്ടിയുടെ അഡ്മിഷൻ ഫോം ഉസ്താദ് അവരുടെയും തങ്ങളവരുടെയും കയ്യിൽ നൽകി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നാദാപുരം സ്കൂൾ, ഫാത്തിമ റഷ, സൺ ഓഫ് റാഷിദ്, പാറക്കടവ്, മുഹമ്മദ് BK, സൺ ഓഫ് മുനീർ കുറുവന്തേരി, പാറക്കടവ് മറ്റൊരു വിദ്യാർത്ഥി കൂടി മുഹമ്മദ്, സൺ ഓഫ് മാവിലാട്ടി ഇസ്മായിൽ, വടകര നസൽ, സൺ ഓഫ് സമീർ കണ്ണൂക്കര, പെരിങ്ങത്തൂർ സയ്യിദത്ത് സെൻഹ, ഗ്രാൻഡ് ഡോട്ടർ ഓഫ് MKH തങ്ങൾ, ചെറുമോത്ത് മുഹമ്മദ് യാസിർ, ഗ്രാൻഡ് സൺ ഓഫ് കുയിതേരി മുഹമ്മദ് മുസ്ലിയാർ, ചെറുമോത്ത് മറ്റൊരു കുട്ടി കൂടി മുഹമ്മദ് അമീൻ, സൺ ഓഫ് മുസ്തഫ, ചെറുമോത്ത് 3-ാമത്തെ കുട്ടി മുഹമ്മദ് മാഷൂഖ്, സൺ ഓഫ് അബ്ദുൽ മജീദ്. സുഹൃത്തുക്കളെ, നമുക്ക് സൂറത്തുൽ ഇൻസാൻ, ആ സൂറത്തിൽ ഇനി ഒരുപാട് ആയത്തുകൾ സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ക്ഷമിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം. ക്ഷമ, തെറ്റ് ചെയ്യാതിരിക്കാൻ നല്ല ക്ഷമ വേണം, സൽക്കർമ്മം ചെയ്യാൻ നല്ല ക്ഷമ വേണം, അങ്ങനെ കാര്യങ്ങളെ നേരിടാൻ നല്ല ക്ഷമ വേണം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾക്ക് നല്ല ക്ഷമ വേണം. വജസാഹും ബിമാ സബറു, ക്ഷമിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തു പ്രതിഫലം. ജന്നത്തും വഹരീറാ, സ്വർഗം നൽകി, തോട്ടം നൽകി, അതുപോലെ തന്നെ നല്ല പട്ട് നൽകി. പിന്നെയും നൽകിയ കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാഅല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ അതിലേക്ക് കടക്കാം. എന്ത് വന്നാലും ശരി, സ്വർഗത്തിലെത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അത് ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കുക എന്നത്. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത്, അതനുസരിച്ച് ജീവിക്കണം. ആ ശരീഅത്തനുസരിച്ച് ജീവിച്ച് സ്വർഗത്തിൽ മനുഷ്യൻ കടന്നു കളയുന്നതിൽ ഏറ്റവും വലിയ വിഷമമുള്ളവൻ ഇബ്ലീസാണ്. അവൻ മനുഷ്യ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദു, ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവാ, ആ ശൈത്താനിനെ നിങ്ങൾ ശത്രുവായി കാണണം. ശത്രു അവന്റെ കാര്യം നേടാൻ എല്ലാവിധത്തിലും ശ്രമിക്കും. ആ ശത്രുവിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആയുധം വേണം. ആയുധം ഇൽമാണ്, അറിവാണ്. അറിവാകുന്ന ആയുധം കൊണ്ട് നേരിടണം. ഇല്ലെങ്കിൽ ശത്രു പരാജയപ്പെടുത്തും നമ്മെ. ശൈത്താൻ പിശാചാണ് നമ്മുടെ ശത്രു. സുഹൃത്തുക്കളെ, മഹാനായ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല എത്രയോ മീസാഖുകൾ, ഉഹൂദുകൾ കൊടുത്ത ആളാണ്. അത് മഹാൻ പറഞ്ഞപ്പോൾ കൂടെയുള്ള ആള് ചോദിച്ചു, പടച്ചവർ നിങ്ങൾക്കൊരു കുഴപ്പവും വരുത്തൂലാന്ന് കരാറ് കിട്ടിയത് കൊണ്ട്, നിങ്ങളാ നിലക്ക് പടച്ചവൻ നിങ്ങൾക്ക് കരാറ് തന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ശൈത്താന്റെ ചതിയിൽ പെട്ടുപോവുകയില്ല എന്ന ഉറപ്പോടെ നീങ്ങുകയാണോ? മഹാനവർകൾ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ഞാനിപ്പോഴും ശൈത്താൻ വന്നെന്നെ പറ്റിക്കുന്നതിന് അതാ ശരിക്കും വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ പ്രവർത്തനം. അങ്ങനെയാണ് ശരിയായ ശൈഖന്മാര്, ശരിയായ ഖുതുബുകള്. ഖുതുബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യനല്ല, ഔലിയാക്കൾക്ക് നേതാവാണ് ഖുതുബ്. സർവ ഔലിയാക്കളെയും നേതാവായിരിക്കുന്നവരാ ഖുതുബ്. ആ ഖുതുബുകൾ അങ്ങേയറ്റം ഭയത്തോടെ, പടച്ച റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, ശരീഅത്തിന്റെ ഒരു കണ്ണിക്ക് ഒരു ചെറിയ പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അവരുടെ ദീൻ മുറുകെ പിടിച്ച് ശരീഅത്തനുസരിച്ച് നീങ്ങലാണ്. കഴിഞ്ഞുപോയ എല്ലാ ഖുതുബുകളുടെയും സ്വഭാവം കേട്ടോ? ആ ഖുതുബുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തും അതിന്റെ ശേഷവും ഞാനും നബിയാണെന്ന് പറഞ്ഞിറങ്ങിയവരുണ്ടല്ലോ, വ്യാജന്മാരാണ്. ഇതുപോലെ ഖുതുബല്ലാത്ത പലരും ഖുതുബാണെന്ന് പറഞ്ഞിറങ്ങുന്ന വ്യാജന്മാരുണ്ടല്ലോ, അതിൽ വിവരമുള്ളവർ പെട്ടുപോകില്ല, വിവരമുള്ളവരത് തിരിഞ്ഞു നോക്കൂല. അറിവുണ്ടെങ്കിലേ കാര്യം നേടാൻ കഴിയൂ. അതിനെക്കുറിച്ച് നല്ല ബോധം വേണം നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കൃത്യമായി നിസ്കരിക്കുന്ന ചില ചെറുപ്പക്കാർ ഖുതുബാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുടെ പിന്നാലെ പോയപ്പോ പിന്നെ നിസ്കാരം കളിയായി പോയി. നിസ്കാരത്തിന് വില കൽപ്പിക്കുന്നില്ല. അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്ത് വിട്ടുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോയിട്ടോ, അതേ അല്ലാഹ് നിർബന്ധമാക്കിയത് കൈയൊഴിച്ചിട്ടോ, ഒരു മാർഗവും രക്ഷക്കില്ല കേട്ടോ. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസിൽ വ്യക്തമായി അല്ലാഹു തന്നെ പഠിപ്പിച്ചതായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്.
ക്ഷമിച്ചുകൊണ്ട് സ്വർഗം നേടാൻ നല്ല ക്ഷമയോടെ ഫർളുകൾ എടുക്കണം, ഹറാമുകൾ കൈയൊഴിക്കണം, സുന്നത്തുകൾ പരമാവധി എടുത്ത് റബ്ബിലേക്ക് അടുക്കാൻ നോക്കണം, കറാഹത്തും കൈയൊഴിക്കാൻ നോക്കണം. സുഹൃത്തുക്കളെ, കഴിയുമെങ്കിൽ, പ്രതിബന്ധമില്ലെങ്കിൽ നാളെ ഇന്നത്തെ രാത്രിയിൽ നോമ്പ് നീയത്ത് ചെയ്ത്, അല്ലെങ്കിൽ അതിരാവിലെ നോമ്പ് നീയത്ത് ചെയ്ത് നിങ്ങൾ നോമ്പെടുക്കണേ. ഫർളു നോമ്പിന് രാത്രി തന്നെ നീയത്താകണം. സുന്നത്ത് നോമ്പിന് രാവിലെ ചെയ്താലും മതി, ചായ കുടിച്ചിട്ടല്ല കേട്ടോ, ഒന്നും കുടിക്കാതെ. അതുകൊണ്ട് കഴിയുമെങ്കിൽ നാളെ രാവിലെ നോമ്പെടുത്തോളൂ, നാളെ നാളത്തെ പകൽ നോമ്പെടുത്തോളൂ. നോമ്പുള്ളവർ നോമ്പ് തുറന്നിട്ട് വന്നോളൂ വ്യാധി കേൾക്കാൻ. ഇനി ആരെങ്കിലും നോമ്പെടുത്തില്ലെങ്കിലോ, അവർക്ക് എന്തോ കാരണത്താൽ എടുക്കാൻ കഴിഞ്ഞിട്ടാവില്ല വിചാരിക്കണം. എല്ലാവരെ പറ്റും നല്ലതേ വിചാരിക്കാം, ബടക്ക് വിചാരിക്കാൻ പാടില്ല. എല്ലാവരെ പറ്റും നല്ലേ വിചാരിക്കാം, ബടക്ക് വിചാരിക്കാറ്. അതൊരു മുസ്ലിമിന് വേണ്ട ഒരു സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. ഏത് വരെ നിറങ്ങൾ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ് നായ. നായനെ പറ്റി വരെ നല്ലതേ വിചാരിക്കാവും. ഒരു നായ ഒരു പാത്രത്തിൽ നിന്ന് തല ഉയർത്തുന്നത് കണ്ടു, വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല, തല ഉയർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ആ വെള്ളം നജസാണെന്ന് വെക്കണ്ട, അത് നമുക്ക് ഒതു കൊടുക്കാൻ ഉപയോഗിക്കാം. കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത് വെള്ളം തൊടുന്നത്. അപ്പൊ പിന്നെ അത് മുഖം ഇങ്ങനെ തായി പൊക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, അതുകൊണ്ടെന്താ പിന്നെ അതിനാ അത് നില അത് അതിലെന്തിനാ തല താഴ്ത്തിയത്. നമ്മളെല്ലാം കണ്ടില്ല ഇങ്ങനെ തല താത്തിയൊക്കെ, എത്ര വെള്ളം ഉണ്ടോ നോക്കി, എത്ര ലിറ്റർ വെള്ളം ഉണ്ടോ നോക്കിയത്. നായനെ പറ്റി നല്ലേ വിചാരിച്ചൂടെ, നമ്മളെ പറ്റി വിചാരിക്കും പോലെ തന്നെ. അപ്പൊ ഏത് നായനെ പറ്റി നല്ലേ വിചാരിക്കണമെന്നാ, പിന്നെ പിന്നെ മുലയാരെ പറ്റി നല്ലേ വിചാരിക്കണമെന്ന് പറയണോ, ഏ തങ്ങളെ പറ്റി നല്ലേ വിചാരിക്കണമെന്ന് പറയണോ. അപ്പൊ നമ്മൾ വേറൊരാളെ പറ്റി വിടക്ക് വിചാരിക്കരുത്, നല്ലതേ വിചാരിക്കാവൂ, വിടക്ക് വിചാരിക്കരുത്, എപ്പോഴും നല്ലത് വിചാരിക്കണം. അപ്പൊ പിന്നെ ചിലരെന്ത് ചെയ്യും, ചിലർ ഷെയ്ത്താൻ അവരെ വഞ്ചിക്കും, അവരെപ്പോഴും തെറ്റായ വിചാരങ്ങളേ അവരെ മനസ്സിൽ കൊണ്ടുവരുള്ളൂ. ഏത് മൂലാരെ പറ്റിയും വിടക്ക് വിചാരം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, നല്ല വിചാരിക്കണം. അള്ളാഹു തആല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നാദാവരും ഖാദിയാരും സുഖമില്ല ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് അറിവ് എഴുത്തു തന്നു. അള്ളാഹു തആല അദ്ദേഹത്തിനും നമുക്കും ഒക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല സർവ്വരോഗങ്ങളും സുഖപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ മനസ്സ് എപ്പോഴും നല്ല മനസ്സാരെയും തെറ്റിദ്ധരിക്കാത്ത മനസ്സായിരിക്കണം. പറഞ്ഞു വന്നത് വലിയ ഒരാള്, ചെറിയ ആളൊന്നല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സ്ഥാനമുള്ള ആളായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്ന ഒരാൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഒരല്പം വിശദമാണ്, അതാണ് ഞാൻ പറയുന്നത്. സാധാരണയായി മറ്റു ചില കിതാബുകൾ കാണുന്ന ചരിത്രം അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് കണ്ടവർ ഉണ്ടാകാം മുതാലിമീങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ അതങ്ങനെയല്ല എന്ന് പിന്നെ തെറ്റിദ്ധരിക്കേണ്ട. അതുകൂടി ആദ്യം പറഞ്ഞ പറഞ്ഞു, വെറുതെ ദീപത്ത് പറയണ്ടാലും, വെറുതെ പറഞ്ഞു ഗൗരവത്തം കൊടുക്കണ്ടാലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പുറം ഇപ്പുറമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ദീപത്ത് ഓടുന്ന കാലമാണ്. പഴയ കാലത്ത് ദീപത്ത് പറയല, ഇപ്പൊ ദീപത്ത് ഓടല. ഒരുത്തനൊരു ദീപത്ത് പറയാ, അത് വിട്ടുകൊടുക്കുക, വേറൊത്തിൻ്റെ അടുത്തെത്തുക, ഓൻ ദീപത്ത് വിടുക, അവൻ വേറൊത്തിന് വിടുക, ഇങ്ങനെ ലോകൊട്ടാ ദീപത്ത് ഓടിക്കളിക്കുന്ന കാലമാണിപ്പോ. ഈ എന്തൊരു അഹർസമാനാണ്. വലിയ ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന്റെ പേര് ബർസീസ. അദ്ദേഹം ഒരു ചരിത്രത്തിൽ 220 കൊല്ലം ഇബാദത്ത് എടുത്തു എന്നുണ്ട്. ഈ കിതാബിൽ സബർഖീത് ഇമാമിന്റെ സ്വറഹിൽ പറയുന്നത് 70 അദ്ദേഹം ഒരു മണ്ഡപത്തിൽ ഇരുന്ന് പഠിച്ചവൻ ഇബാദത്ത്. യാതൊരു തെറ്റും ചെയ്തില്ല. ഇബിലീസിന് ഒരു നിലക്കും ഇയാളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പൊ ഇബിലീസ് തന്നെ, ഇബിലീസിന്റെ ദുര്യത്തുകൾ, അവന്റെ സന്താനങ്ങൾ, അവന്റെ കൂട്ടാളികൾ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇബിലീസ് ചോദിച്ചു, ആരാണ് ഇയാളെ ഒന്ന് ശരിയാക്കി തരിക, ഇയാളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോ കൂട്ടത്തിൽ ഒരു ചങ്ങാതിയുണ്ട്, അൽ അബിയദ്, ഒരു വെളുത്തവൻ പേരുള്ള ഒരു ഇബിലീസ്. അവൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കോലത്തിൽ വന്ന് ഒന്ന് അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ ശല്യം ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരൊറ്റ തട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തപ്പോ തെറിച്ചുപോയതാ ആ കടുത്ത ശൈത്താൻ. ആ ശൈത്താൻ തട്ടിയപ്പോ ഈ കിതാബിലുള്ളത് ബി അഖ്സൽ ഹിന്ദി ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് പോയി വീണുന്നാ പടച്ചവനെ. ആലോചിക്കേണ്ടതുണ്ട് എവിടെയാ വീണത്.
ഏതായിരുന്നാലും ശരി, ആ ശൈത്താൻ അവൻ നല്ല ഒരു ഭക്തന്റെ രൂപം ധരിച്ചു. അങ്ങനെയാണല്ലോ ഏകദേശ വ്യാജന്മാരും വല്ലാത്ത ഭക്തി പ്രകടിപ്പിച്ചിട്ടാണ് ആളുകളെ പാട്ടിലാക്കുക. നല്ല ഭക്തന്റെ രൂപം ധരിച്ചു, എന്നിട്ട് തലയൊക്കെ ഒന്ന് മൊട്ടയടിച്ച് കുറെ ഭാഗം, എന്നിട്ട് ഒരു പുരോഹിതന്റെ മട്ടത്തിൽ ഈ ബർസീസ് ഇബാദത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മണ്ഡപത്തിലേക്ക് ചെന്നു. ചെന്നിട്ട് സലാം ചൊല്ലി, ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം ഒരു പത്ത് ദിവസമൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാലേ തിരിഞ്ഞു നോക്കൂ, അങ്ങനത്തെ ആബിദാണ്. ഒരു അഞ്ചു പത്ത് ദിവസം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം വിളിച്ചിട്ടൊന്നും ഇയാൾ ഉത്തരം ചെയ്യാനോ, അല്ലെങ്കിൽ വിളിയെ കുത്തരം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനോ തയ്യാറാകാതിരുന്നപ്പോൾ ഈ ചങ്ങാതി എന്ത് ചെയ്യുന്നു, ഈ ശൈത്താൻ, ഈ വന്ന ശൈത്താൻ അവൻ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്ന് ഇബാദത്തം കണ്ടു തുടങ്ങി. ആര്? എ ക്ലാസ് ഇബ്ലീസ്. ഏത് ജാതി ഇബാദത്താണ്? സുബ്ഹാനല്ലാഹ്. അവന്റെ ഇബാദത്ത് അവനിങ്ങനെ നിസ്കരിക്കുന്ന നല്ല കോലത്തിൽ അത് കണ്ടപ്പോ, ഈ മഹാനാണല്ലോ എന്നെ വന്ന് സലാഞ്ജലി വിളിച്ചിട്ട് ഞാൻ ഉത്തരം ചെയ്യാതിരുന്നത് എന്ന് ബർസീസിന്റെ മനസ്സ് തോന്നി. ഇയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ആവശ്യം, നിങ്ങൾ എന്തേ വന്നത്? ഇയാളെ ഇബാദത്ത് ഇങ്ങനെ കണ്ടിട്ട് തോന്നിയതാ. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, കുറച്ച് ദിവസം നിങ്ങളെ കൂടെ കൂടണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളെ ആദാബല്ലൊന്ന് എനിക്കും പഠിക്കുക, നിങ്ങളെ കൂടെ ഇൽമും മനസ്സിലാക്കാന്ന് വിചാരിച്ചു, നിങ്ങളെ കൂടെ ഒന്ന് കുറച്ച് ദിവസം കൂടണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോ ഇയാള് പറഞ്ഞു, ഈ ബർസീസ പറഞ്ഞു, ഞാനിപ്പൊ നിങ്ങളെ വിഷയം ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ടുപോയില്ല, ഞാൻ നിസ്കരിക്കാനും. നിസ്കരിക്കാനതിന് മൂപ്പര് പിന്നെ ഈ നിസ്കാരത്തിൽ നിന്നു. അപ്പൊ ബർസീസ ഇട തൊട്ടടുത്തു നിന്ന് ഇയാളങ്ങട്ട് നിസ്കാരവും ഇബാദത്തും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് സുബ്ഹാനല്ലാഹ്. കുറെ ദിവസം തീരെ ഉറങ്ങുന്നില്ല, ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വല്ലാത്ത ഇബാദത്ത് തന്നെ. അപ്പോ ബർസീസക്ക് തോന്നി, ഇയാൾക്ക് വലിയ പവർ ഉണ്ടല്ലോ. പിന്നെ ചോദിച്ചു, എന്താ നിങ്ങൾ വന്ന ആവശ്യം പറയുന്നത്? ഞാൻ നിങ്ങളെ കൂടെ തന്നെ അവിടെ നിന്ന് കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു കൊണ്ടു, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഇബാദത്ത് എടുക്കാനുള്ള അനുമതിയാണ് ആവശ്യം, പുറത്തുനിന്ന് പോരാ, അടുത്തു വന്നിട്ട് എന്നെ വേണം. അങ്ങനെ സമ്മതം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 40 ദിവസത്തേക്ക് ഒരൊറ്റ ദിവസവും നോമ്പ് മുറിക്കാതെ നോമ്പ് തന്നെ. നമ്മളെ മതത്തിലത് പറ്റൂല കേട്ടോ, നമ്മളെ ശരീരത്തിലത് പറ്റൂല. നമ്മളെ ശരീരത്തിൽ ഒരു ദിവസം പകല് നോമ്പെടുത്താ മഗരിബിന് മുറിക്കണം, അതേ തുടർന്നുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും, നമുക്കത് പാടില്ല. മുമ്പ് പോലെ പാതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 40 ദിവസം 80 ദിവസമൊക്കെ ഒന്നിച്ച് നോമ്പ്. അപ്പൊ ഇയാൾ അത്ര ഒരിക്കലും ബർസീസൊക്കെ എത്തുന്നില്ല. ബർസീസിനൊക്കെ ഓവർടേക്ക് ചെയ്ത ഇബാദത്ത സാധനം എ ക്ലാസ് ഇബ്ലീസ്. എ ക്ലാസ് ഇബ്ലീസ് എത്ര കാലമായി ഇബാദത്ത് എടുക്കുന്നു. ഇതിങ്ങനെ കണ്ടപ്പോ ബർസീസക്കും വല്ല ബഹുമാനം തോന്നി, ഞാനൊന്നും ഈ സ്ഥിര എത്തൂല, ഈ മഹാന്റെ അടുത്ത് എത്തൂല. അപ്പൊ ഒരു ദിവസം ഈ ബർസീസയോട് ഈ ശൈത്താൻ, അല്ല അബിയെന്ന് പറഞ്ഞ ശൈത്താൻ പറഞ്ഞു, എന്റെ അടുത്തൊരു ദ്വാ ഉണ്ട്, അതങ്ങട്ട് മന്ത്രിച്ചാൽ ഏത് രോഗിയുടെ രോഗവും അപ്പം മാറും, ഏത് ഭ്രാന്തും അപ്പം മാറും. ഓ, എന്നാ അതൊന്നും ഇങ്ങോട്ട് പഠിപ്പിച്ചോണ്ടാ. ബർസീസക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു, ഏത് രോഗവും മാറും, ഏത് ഭ്രാന്തം മാറും, ഏത് വിഷമവും തീരും. അത് പഠിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ബർസീസയുടെ അടുക്കൽ നിന്ന് ഇബ്ലീസിന്റെ ഈ കടുത്ത ശൈത്താനായ സന്താനം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇബ്ലീസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ആളെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ആളെ ശരിയാക്കിയിട്ടുണ്ട്. ഇബ്ലീസിനോട് സന്തോഷം പറഞ്ഞു. പിന്നെന്താ ചെയ്തെന്നറിയോ? പിന്നെ മെല്ലെ ഒരാളെടുത്ത് ചെന്നു, അവന്റെ കഴുത്ത് പിടിച്ച് നല്ല ഞെരുക്കി. ഈ ശൈത്താൻ കഴുത്ത് പിടിച്ച് ഞെരുക്കിയപ്പോ ശ്വാസം മുട്ടാതെ കുടുക്കി ഈ മനുഷ്യൻ. അപ്പോ ഇയാളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെടുത്ത്
ഒരു മനുഷ്യന്റെ കോലത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഇതിനൊരു ചികിത്സ ഉണ്ടട്ടോ എന്ന്. അത് ആരെടുത്താണ്? അത് നിങ്ങൾ ബർസീസ എന്നൊരു മഹാനുണ്ട്, അയാളെടുത്ത് പോയാൽ ഏത് ജുനൂനും ഏത് ഭ്രാന്തവും സുഖപ്പെടും. ഇതൊരു ജാതി ഒരു ഭ്രാന്ത, അതിന് അയാളെടുത്ത് ചികിത്സ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇസ്മുല്ലാഹിൽ അളം, ഇസ്മുല്ലാഹം അദ്ദേഹത്തിന് അറിയാ, അവിടത്തേക്ക് പോയാ മതി എന്ന്. ഇപ്പൊ നല്ലല്ലേ പറഞ്ഞത്. അങ്ങനെ ഇയാളെയും കൂട്ടിയിട്ട് രോഗം സുഖപ്പെടാൻ വേണ്ടി ബർസീസന്റെ അടുത്ത് പോയി. ചെന്നപ്പോ ബർസീസ ആ നേരത്തെ ആ ഷെയ്ത്താനാന്നറിയില്ലല്ലോ, വലിയ ഷെയ്ഖായിട്ടല്ലേ കണ്ടത്, പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ തന്നെ അങ്ങ് മന്ത്രിച്ചു. മന്ത്രിച്ചു കഴിഞ്ഞപ്പോ അതാ രോഗം അങ്ങ് മാറിപ്പോയി. കാരണം ഇത് രണ്ടും മൂപ്പരിന് അങ്ങേ തലക്കും ഇങ്ങേ തലക്കും മൂപ്പരാ. ഇവര് രോഗം ഉണ്ടാക്കിയ ഷെയ്ത്താൻ അത് മൂപ്പരന്നെ, എന്റെ മന്ത്രം പഠിപ്പിച്ചു കൊടുത്ത ഷെയ്ത്താൻ അത് മൂപ്പരന്നെയാണ്, അപ്പുറവും ഇപ്പുറവും രണ്ടും മൂപ്പരാ. രോഗം മാറിപ്പോയി. പിന്നെ പലർക്കും ഈ രോഗം പറ്റുന്നവരോടൊക്കെ പോയി പറയും അതാ ബർസീസൻ കൊണ്ട് വന്നിപ്പിച്ചാ മതി. ബർസീസക്കും വലിയ വിശ്വാസം, കാരണം ഇതാ ഞാൻ ഊതുമ്പോഴേക്ക് രോഗം മാറുന്നില്ലേ, പിന്നെ ഞാൻ ആരാ, ഞാൻ വലിയ ആളാണ് എന്ന് ബർസീസക്കും തോന്നി. ഷെയ്ത്താന്റെ കെണിവലയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അവിടുത്തെ രാജാവിന്റെ മകള്, ആ മകൾക്ക് രണ്ടു മൂന്ന് സഹോദരന്മാരുണ്ട്, ആ മകളെയും പോയിട്ട് കഴുത്ത് പിടിച്ച് ഞെക്കാൻ തുടങ്ങി ഷെയ്ത്താൻ. അതേസമയത്ത് ഈ ഷെയ്ത്താൻ തന്നെ മനുഷ്യരൂപത്തിൽ ചെന്ന് ആങ്ങളമാരോട് പറഞ്ഞ് ചികിത്സിക്കാൻ ഒരാളുണ്ട്, ഇവളെ അത് വലിയ ഒരു മരിത് എന്ന് പറഞ്ഞ ഷെയ്ത്താനാ, അതിനടക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരാളുണ്ട്, അത് ബർസീസയാണ്. അപ്പൊ രാജാവിന്റെ മകളെയും കൊണ്ട് ബർസീസന്റെ അടുത്തെത്തി. അങ്ങനെ ഇത് നിങ്ങൾ ബർസീസന്റെ അടുത്ത് ചെന്നിട്ട് എന്താ വേണ്ടത്? ഈ മകളെ അയാളെടുത്ത് അങ്ങ് അഡ്മിറ്റ് ആക്കണം. ഇയാളെടുത്ത് ഈ മകളെ അഡ്മിറ്റ് ആക്കണം. അങ്ങനെ ബർസീസന്റെ അടുത്ത് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ ബർസീസന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ചെന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ അഡ്മിറ്റ് ആക്കാൻ അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു അന്യപെണ്ണിനെ എന്റെ അടുത്ത് അഡ്മിറ്റ് ആക്കണ്ടാ, ശരിയാത്താണ്, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഒരു അന്യപെണ്ണിനെ എന്റെ അടുത്ത് അഡ്മിറ്റ് ആക്കണ്ട, പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഇവര് പോയിട്ട് മടങ്ങിപ്പോയി. നേരത്തെ ഉപദേശിച്ച മനുഷ്യൻ പിന്നെയും വന്ന് അഡ്മിറ്റ് ആക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊടുത്തുകൾ ഒരു കാര്യം ചെയ്തോളി, അയാൾ അഡ്മിറ്റ് ആക്കുന്നില്ല, അതിന്റെ നേരെ ഇപ്പുറത്ത് ഒരു ചെറിയ ഒരു ഒരു ബിൽഡിങ് ഇവൾക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഉണ്ടായിക്കോ, എന്നിട്ട് ഓൾ അവിടെ അങ്ങിട്ടേ. അവിടെ നിർത്തിയിട്ട് അയാളോട് പറഞ്ഞ അമാനത്തു നിന്തക്കാ, ഈ പെണ്ണ് നിങ്ങളെടുക്കുള്ള ഒരു അമാനത്താണേ, നിങ്ങൾ പഠിച്ചവന്റെ കൂലി വിചാരിച്ചിട്ട് വേറെ ഒന്നും വേണ്ട, ഇവക്ക് എപ്പെങ്കിലും രോഗാവും നിങ്ങളൊന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ തൊട്ടടുത്തൊരു ചെറിയ കൂരയുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അവിടെ ആ പെണ്ണിനെയും നിർത്തിയിട്ട് ഇവരങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്. അവര് പോയതിനു ശേഷം ഒരു സമയത്ത് നിസ്കാരത്തിൽ അദ്ദേഹം പിരിഞ്ഞപ്പോ ഈ പെണ്ണിനെ ശ്രദ്ധയിൽപ്പെട്ടു, അവളുടെ ഭംഗിയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഷെയ്ത്താൻ അവിടെ ഹാജരായി, അപ്പണ്ണിന്റെ കഴുത്ത് പിടിച്ചിനക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ ചെന്നിട്ട് വേണ്ട ചികിത്സ ചെയ്യണമെന്ന് നേരത്തെ ഏൽപ്പിച്ചതനുസരിച്ച് ഷെയ്ത്താൻ പിടിച്ചിനക്കുന്ന രോഗം കണ്ടപ്പോ ചെന്നു അവിടെ ചികിത്സിച്ചു. പക്ഷേ തത്സമയം ഷെയ്ത്താൻ അവളുടെ കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അവളുടെ തുണി നീക്കാൻ തുടങ്ങി. ബർസീസക്ക് അവളോട് താല്പര്യം തോന്നി. അവിടെ അതാ ഷെയ്ത്താൻ വന്നിട്ട് ഈ ബർസീസയോട് പറയുകയാണ്, ഷെയ്ത്താൻ ദുർമന്ത്രം നടത്തുകയാണ്, നീ എന്തിനു നോക്കി നിൽക്കണം, നീ അവളെ ബന്ധപ്പെട്ടോ, പക്ഷേ ഏത് തെറ്റിനും തൗബ ഉണ്ടല്ലോ, നീ ഒന്നങ്ങ് തൗബ ചെയ്താൽ മതി. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മാത്രം ജീവിച്ച ആ വലിയ ഇബാദത്തുകാരനായ ബർസീസിനെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ച ഷെയ്ത്താൻ കെണിവലയിൽ കൊടുക്കുകയാണ്. ഷെയ്ത്താന്റെ ഈ തോന്നിപ്പിക്കൽ അദ്ദേഹത്തിന് പ്രേരണ നൽകി.
അവളുമായി ലൈംഗികമായി ബന്ധപ്പെട്ട് അവർ അവൾ ഗർഭിണിയായി. ഗർഭിണിയായപ്പോൾ വീണ്ടും ശൈത്താൻ തോന്നിപ്പിക്കുന്നു, സംഗതി പറ്റിച്ചല്ലോ, ഇനിയിപ്പോൾ ആളുകൾ അറിഞ്ഞ മോശമല്ലേ. അപ്പൊ ശൈത്താൻ തോന്നിപ്പിക്കുന്നു, ആരുമില്ലല്ലോ, നീ അവളെ അങ്ങ് കൊന്നുകളയുക, കൊന്നുകുഴിച്ചിട്ടോ. അങ്ങനെ കുഴിച്ചിട്ടാൽ അവളെ ആൾക്കാര് വന്നാലോ, വന്നാലങ്ങ് പറഞ്ഞേക്കണം ഇവിടെ പിടികൂടുന്നൊരു ശൈത്താനില്ലേ, ആ ശൈത്താൻ വന്ന് അവളെയും കൊണ്ടുപോയി എങ്ങോട്ടാ പോയതെന്നറിയില്ല എന്ന് ആങ്ങളമാരോട് പറഞ്ഞാൽ മതി. ഇത്രയും കിട്ടിയപ്പോ ധൈര്യം തോന്നി, അവളെ അങ്ങ് കൊന്നുകളഞ്ഞു, അവളെ മറമാടുകയും ചെയ്തു രാത്രിയിൽ തന്നെ. പക്ഷേ അവിടെ ശൈത്താൻ ചെയ്ത പണി എന്താണെന്നറിയോ? അവളെ മറമാടുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഒരു ചെറിയ തല, ആ തല ശൈത്താൻ മെല്ലെ ചുട്ടി ഇങ്ങനെ എടുത്ത് കബർ പൂർത്തീകരിക്കുമ്പോ ഒരു തല പുറത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അത് ഈ ബർസീസ അറിയില്ല. സുബ്ഹാനല്ലാ. ഈ സംഭവം കഴിഞ്ഞു. ഈ പെണ്ണിന്റെ ആങ്ങളമാര് രാജാവിന്റെ മക്കളല്ലേ, അവരെല്ലാവരും കൂടി ഇവളെ കാണാൻ വന്നു നോക്കും. ഇവളെ കാണുന്നില്ല. കാരണം വരാൻ എന്താ കാരണം എന്നറിയോ? അവർക്ക് ശൈത്താൻ തന്നെ സ്വപ്നത്തിൽ കാണിക്കുന്നു, നിങ്ങളുടെ പെങ്ങക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ചെന്ന് നോക്കണം, പിശാചിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നമനുസരിച്ച് അവര് വന്നു. വന്നു നോക്കുമ്പോൾ പെങ്ങളെ കാണുന്നില്ല. ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആ പെണ്ണിനെ പിടികൂടുന്നൊരു ശൈത്താനില്ലേ, നിങ്ങൾ കണ്ടതല്ലേ, ആ ശൈത്താൻ അവളെ തട്ടിക്കൊണ്ടുപോയി, ഇവിടെ ഇപ്പൊ കാണുന്നില്ല. പിന്നെയും ശൈത്താൻ അവരത് കേട്ടപ്പോ ഇയാൾ പറഞ്ഞു, നേരാണെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോയി. പക്ഷേ ശൈത്താൻ വീണ്ടും അവരെ ഉറക്കിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കരുത്, അദ്ദേഹം കൊന്നതാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് അവളെ ശരീരമുണ്ട്, അവിടെ നിങ്ങൾ ചെന്നാൽ ഒരു തുണിയുടെ തല കാണാം, കുഴിച്ചു നോക്കിയാൽ അവളെ ശരീരവും കാണാം. പറഞ്ഞതനുസരിച്ച് അവര് പോയി. കുഴിച്ചു നോക്കിയപ്പോൾ അവളെ കൊല്ലപ്പെട്ട് കുഴിച്ചിട്ടതായി ഉറക്കിൽ കണ്ടതുപോലെ തന്നെ അനുഭവത്തിൽ മനസ്സിലായി. അവരതാ ഓടി വന്നു. ബർസീസ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ ആരാധനാ മണ്ഡപം പൊളിച്ചെറിഞ്ഞി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഴുത്തിന് കയറിട്ടു. അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ടോ സുബ്ഹാനല്ലാ, അദ്ദേഹം തന്നെ കുറ്റം മുഴുവനും രാജാവിന്റെ മുന്നിൽ സമ്മതിച്ചു. സമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തെ കവുങ്ങിൽ നാട്ടാനും കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊല്ലാൻ വേണ്ടി ഓർഡറുണ്ടായി. അതനുസരിച്ച് ഇത്രയും കാലം ഇബാദത്തെടുത്ത ഈ ബർസീസിനെ അദ്ദേഹത്തെ കൊല്ലാൻ ഓർഡർ ചെയ്തതനുസരിച്ച് അദ്ദേഹം അതാ ആ കവുങ്ങിന്റെ മേലെ നാട്ടപ്പെടുകയാണ്. അപ്പോൾ അതാ വരുന്നു പഴയ ശൈഖ്. ഏതാ പഴയ ശൈഖ്? പണ്ടൊരു ദുആ പഠിപ്പിച്ചു കൊടുത്ത ചങ്ങാതിയില്ലേ, ആ ദുആ പഠിപ്പിച്ചു കൊടുത്ത ചങ്ങാതി അതേ കോലത്തിൽ വരുന്നു. ആ ദുആ നടത്തിയാൽ ഏത് രോഗവും മാറുന്നത് ബർസീസ തന്നെ കണ്ടതല്ലേ. അയാളെ പറ്റി വലിയ മതിപ്പുണ്ടല്ലോ. ഇപ്പുറത്ത് അതാ ഇവൻ തന്നെ തരം മാറിയും കോലം മാറിയും അവന്റെ ആളുകളെ ഉപയോഗിച്ചും എടുത്ത കുതന്ത്രങ്ങളൊന്നും ബർസീസ അറിയുന്നില്ല. പഴയ കോലത്തിൽ, അതേ ഇബാദത്തുകാരന്റെ ശൈഖിന്റെ കോലത്തിൽ ശൈത്താൻ വന്നിരിക്കുകയാണ്. വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയില്ല. എന്നാ ഞാൻ ആരാണെന്നറിയോ? നിങ്ങൾക്കും ബിസ്മില്ലാഹം പഠിപ്പിച്ചു തന്ന മഹാനാണ്. അത് പ്രാർത്ഥിച്ചപ്പോ രോഗം മാറുന്നത് നിങ്ങൾ കണ്ടതല്ലേ. എന്തടോ മനുഷ്യ നീ തക്വ ചെയ്യാതിരുന്നത്? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഇബ്ലീസിന്റെ മോനാണ് കേട്ടോ, അല്ല നബിയത്. എന്താ മനുഷ്യ നീ തക്വ ചെയ്യാതിരുന്നത്? എന്തേ മനുഷ്യ നീ ലജ്ജ കാണിക്കാതിരുന്നത്? നീ ബനൂ ഇസ്രായീലിലെ വലിയ ഇബാദത്തുകാരനായിരുന്നില്ലേ? എന്നിട്ട് നീ തെറ്റായ കാര്യം ചെയ്തിട്ട് നിന്റെ ശരീരത്തെ നീ വസളാക്കിയില്ലേ? എന്നിട്ട് നീ അത് സമ്മതിച്ച് കുറ്റവും സമ്മതിച്ചില്ലേ? ഇനിയിപ്പൊ നിന്നെപ്പോലത്തെ ഇബാദത്തുകാർക്കും വസളായില്ലേ? ഇനി ആരെങ്കിലും ഇബാദത്തെടുക്കുമ്പോ ഇങ്ങനത്തെ കള്ളന്മാരാണ് എന്നല്ലേ ആൾക്കാർ പറയലുണ്ടാകുക? അതും കൊണ്ടാകെ വിഷമമായില്ലേ? ഇതേ നിനക്ക് നീ മരിച്ചാ നീ എങ്ങനെ വിജയിക്കും? എങ്ങനെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും? മാത്രമല്ല മറ്റ് ഇതുപോലെ ഇബാദത്തെടുക്കുന്നവരെയും തെറ്റിദ്ധരിക്കാൻ കാരണമായില്ലേ? ഇതൊക്കെ പറയുന്ന ഇബ്ലീസിന്റെ മോനാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്.
അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്ത് വേണം, ഞാൻ എന്ത് വേണം ശൈഖേ. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമുള്ള ദുആ പഠിപ്പിച്ചു കൊടുത്ത ശൈഖാണല്ലോ കാഴ്ചക്ക്. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് വേണം, ഒറ്റ കാര്യത്തിൽ നീ എന്നെ അനുസരിച്ചാൽ മജി, ഞാൻ നിന്നെ അങ്ങ് രക്ഷപ്പെടുത്താം, അവരെ കണ്ണൊക്കെ ഞാൻ തട്ടിക്കൊള്ളാം, നിന്നെ രക്ഷപ്പെടുത്താം. അതെന്താണ് ശൈഖാണെന്ന വിശ്വാസത്തിൽ ഇയാൾ ചോദിക്കേണ്. ഒന്നുമില്ല, തസ്ജുദുലീ സജദത്തം വാഹിദാ, നിന്റെ വലിയ ശൈഖല്ലേ ഞാൻ, എനിക്ക് നീ ഒരു സുജൂദ് ചെയ്തോ, ഒരു സുജൂദ് നീ എനിക്കങ്ങ് സമർപ്പിച്ചാൽ നിന്നെ മുഴുവൻ വിഷയത്തുനിന്ന് ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടന്ന് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നവന് അതാ ഫലം കിട്ടുന്ന ചില പ്രാർത്ഥനകൾ, ഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ അവന്റെ കൈവശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശൈത്താൻ തന്നെ രണ്ട് തലയും പിടിച്ചിട്ട് ഇബാദത്തെടുക്കുന്ന മനുഷ്യനെ പറ്റിക്കാൻ വന്ന വരവാണ് കേട്ടോ. ആ മനുഷ്യൻ ഇയാള് വലിയ മഹാനാണെന്ന നിലക്ക് സുജൂദങ്ങ് സമർപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന കഠിനമായ തെറ്റ്. ആ തെറ്റോടുകൂടെ ഈമാനും നഷ്ടപ്പെട്ട് ബർസീസ ചത്തുപോകുന്നു. സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ വിട്ട്, ഇൽമ് വിട്ട്, ശരീഅത്ത് വിട്ട്, അതാ കുറെ രോഗം മാറുന്നതോ, കുറെ അത്ഭുതം പറയുന്നതോ, ഇന്നലെ നടന്ന കാര്യം പറയുന്നതോ, കയറി ചെല്ലുമ്പോൾ നിന്റെ മനസ്സിലുള്ള പ്രശ്നം ആ പ്രശ്നം പറയുന്നതോ കേൾക്കുമ്പോൾ മാത്രം അതുകൊണ്ട് ശൈഖാണെന്ന് വരൂല കേട്ടോ. നിന്റെ മനസ്സിലെ കാര്യം നീ ഇന്നലെ വേറൊരു സ്നേഹിതനോട് പറഞ്ഞതാണ്. ആ സ്നേഹിതൻ ചിലപ്പോൾ ഈ ശൈഖിന്റെ ഏജന്റാണ്. അയാൾ തലേന്ന് തന്നെ വിളിച്ചയാളോട് പറഞ്ഞതാണ്. അപ്പൊ നീ വരുമ്പോ തന്നെ ശൈഖിനറിയാം, ഇവനെയും കൂട്ടി മറ്റവും വരുന്നത് ഈ പ്രശ്നത്തിനാണ്. കയറി ചെല്ലുമ്പോ വിഷയം അങ്ങ് പറയുമ്പോ നിന്റെ മനസ്സിൽ തോന്നുന്നു, എന്റെ മനസ്സിലുള്ളത് പറഞ്ഞല്ലോ. പിന്നെ ഏത് ആലിമ് പറഞ്ഞാലും ഏത് മൊയ്ലാര് പറഞ്ഞാലും മൊയ്ലാർക്ക് തെറ്റിയതാണെന്ന് ഉറപ്പല്ലേ നാ നീ കരുതുന്നത്? നിന്നെ ശൈഫാൽ വഞ്ചിക്കുന്ന വഞ്ചനയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇൽമു പഠിച്ച് ആലിമായി ശൈഖായി, വലിയ തർബിയത്തിന്റെ ശൈഖായി ദുനിയാവിൽ ഭൂമിയിലിരുന്നിട്ട് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഈ വരുന്നവൻ പറ്റിക്കാൻ വരുന്നവനാണോ, ഇവൻ ശൈത്താനാണോ, ശൈത്താൻ മനുഷ്യക്കോലമായതാണോ, ഇവൻ ഹതിക്കാരനാണോ എന്നത് ലൗഹുൽ മഹ്ഫൂദ് നോക്കി പറയാൻ മാത്രം കഴിവുള്ള ശരിയായ കാമിലായ മുറബ്ബിയായ ശൈഖായ ഖുതുബുല്ലഖ്താബ് ഗൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബേഗം എന്നോവർ. ഒരുത്തം വരുമ്പോ തന്നെ അവന്റെ മനസ്സറിയാം, അവൻ ചതിക്കാൻ വരുന്നവനാണോ എന്നറിയാം. അങ്ങനെ എല്ലാ അറിവുകളും അല്ലാഹു തആല കൊടുത്ത അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരില്ലേ, അവരെ പോലെയാണെന്ന് ചില അത്ഭുതങ്ങൾ കാണിച്ച് കോപ്പിരാട്ടി കാണിച്ച് കാണിക്കുന്ന കക്ഷികളെ കണ്ട് കുതുബാണെന്നോ തെർബിയത്തിന്റെ ശൈഖാണെന്നോ എന്റെ കൈപിടിക്കേണ്ടവനാണ് ഞാൻ കൈപിടിക്കേണ്ടവനാണെന്നോ കരുതിയിട്ട് നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുതേ. ആലിമീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നിങ്ങൾ കണ്ടില്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ദാഹിച്ച് വിഷമിച്ച് വിഷമിച്ച് പോകുമ്പോ മേൽഭാഗത്ത് നിന്ന് വെള്ളിയുടെ തളിക ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കുടിച്ചോളൂ ശൈഖേ, നിങ്ങൾ വലിയ മഹാനല്ലേ, അതുകൊണ്ട് വെള്ളിപ്പാത്രം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഹറാമില്ല. വലിയ വലിയ മഹാന്മാരായതുകൊണ്ട് വലിയ മഹാനായതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമൊക്കെ ഹലാലാക്കി അല്ല തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ പോടാ, എന്റെ മുമ്പിൽ അത് നടക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഹറാമുകൾ അല്ല ഹലാലാക്കി കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഹറാമൊക്കെ ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ആ വിദ്യ എന്റെ മുമ്പിൽ വില പോലെ
പേരെ ചാതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കീടത്തിയ ചോവർ ആരെയാ ചതിക്കാൻ ചെന്നത് സുബ്ഹാനല്ലാഹ് മുതലായ റമദാനിൽ മുലനെ കൂടിക്കും നാൾ മുപ്പത് നാളിലും മുലനെ തോടാതോവർ മുല കുടിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ റമദാനിൽ മുല കുടിക്കാതെ റമദാനിനെ ബഹുമാനിച്ച് മുല കുടിക്കുന്ന സമയത്ത് തന്നെ ജീവിച്ച കുതുബ് ബാവാ മുതുകിന്ന് കുതുബായി വന്നോവർ ബാപ്പയുടെ മുതുകിന്ന് വരുമ്പോ തന്നെ വലിയ ഔലിയാക്കളെ നേതാവായി വന്ന കുതുബ് ആ മുഹിയുദ്ദീൻ ശൈഖിനെ പോലും ചതിക്കാൻ ഇബിലീസ് ചെന്നുവെന്ന് വന്നാൽ നമ്മെ പോലെയുള്ളവരുടെ കഥ പറയണോ ശൈഖും തരീഖത്തൊന്നും കളിക്കാനുള്ള വിഷയമല്ല ദീനിന്റെ കാര്യങ്ങൾ കളിക്കാനുള്ള കാര്യമല്ല വിവരമുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് വിഷയം വേർതിരിച്ചറിയാതെ അത്തരത്തിലുള്ള ശൈഖന്മാരുടെ ചതിയിൽപ്പെട്ട് സാധാരണക്കാർ ഹറാമും ഹലാലും വേർതിരിക്കാതെ പലതും ചെയ്യുന്നത് കാണുമ്പോ അത് ബോധ്യപ്പെടുമ്പോ അത്തരക്കാരുമായി ബന്ധപ്പെടണ്ട എന്ന് പടച്ചവന്റെ പൊരുത്തം കരുതി പറയുന്ന പണ്ഡിതന്മാരെ അവരുടെ പ്രസംഗങ്ങളിലെ ചില വാചകങ്ങൾ അവിടെയും ഇവിടെയും വാലും തലയും മുറിച്ച് അവരൊക്കെ പുത്തൻവാദികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരില്ലേ ഈ പാവപ്പെട്ട എന്നെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാകാറുണ്ടെന്ന് പറഞ്ഞവനാണെന്ന് പറഞ്ഞ് കുറെ വ്യാജ തരീഖത്തുകാർ പ്രചരിപ്പിച്ചില്ലേ ആ പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് പുത്തൻവാദികൾ അത് ക്ലിപ്പാക്കിയില്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അതിനെ സംബന്ധിച്ച് മുമ്പ് ഇതേ സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ ബുറുദ സംസാരിക്കുമ്പോൾ വിവരിച്ചിട്ടുണ്ട് ഇനി അതിനെ സംബന്ധിച്ച് ഇനിയും ചില വിവരണങ്ങൾ പറയാനുണ്ട് അതിൻഷാല്ലാഹ് ഞാൻ നാളെ പറയും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങുന്ന ശൈഖന്മാരും ശൈഖെന്ന പേരിൽ വരുന്ന വ്യാജന്മാരും അവരെ അറിവില്ലാതെ പിന്തുടർന്ന് പെട്ടുപോകുന്ന അതേ മുരീദന്മാരെന്ന് കരുതുന്നവരും അവര് പണ്ഡിതന്മാരുടെ വാക്കുകൾ അവർ അതാ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് അലിബീങ്ങളെ ചീത്ത പറയുകയല്ലോ വേണ്ടത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുടെ വിശ്വാസം തകർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് ക്ലിപ്പുണ്ടാക്കുകയല്ലോ വേണ്ടത് അവർക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നേരിൽ വന്ന് ചോദിച്ച് വിഷയത്തിന്റെ സംശയം തീർക്കുകയല്ലേ വേണ്ടത് സുഹൃത്തുക്കളെ അസ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്ത് നടന്നു പോകുമ്പോ അതുപോലെ വിളക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ നബി തങ്ങളുടെ പ്രകാശം ആ സൂര്യന്റെയും ചന്ദ്രന്റെയും വിളക്കിന്റെയും പ്രകാശത്തെയും മറികടക്കുന്ന പ്രകാശമായതിനാൽ നമ്മുടെ ശരീരം ഒരാത്തരം വെളിച്ചത്ത് നിൽക്കുമ്പോൾ അതിന്റെ മറുവശത്ത് കാണുന്ന ഒരു ഇരുട്ട് അതിന് നമ്മൾ സാധാരണ നിഴലെന്ന് പറയും ആ നിഴൽ അല്ലാഹുവിന്റെ റസൂലിന് തീരെ ആ ഇരുട്ടാകുന്ന നിഴല് റസൂലുള്ളാഹിക്ക് വെളിവാകാറില്ല മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു മിനഹുൽ മക്കിയയിലും എത്രയോ പണ്ഡിതന്മാർ ഇമാം ബൂസിരി അടക്കം പല പണ്ഡിതന്മാർ ഇമാം സുബ്കി അടക്കം പല പണ്ഡിതന്മാർ ആ കാര്യം വിവരിച്ചിട്ടുണ്ട് മഹാനായ അഹല ഹസ്രത്ത് അവറുകൾ ആ വിഷയത്തിൽ കുറെ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് അതേസമയത്ത് ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വില്ല് കണ്ടു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് അതിന്റെ വിവരണം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല്ലാഹ് അത്തരമൊരു ഹദീസ് നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട് നാളെ വരാനുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണം കൂടി നാളെ പറയാം
ഞാനിത് പറയുന്നത് അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ അത് ഇഖ്ലാസോടെ പറയുമ്പോ ശ്രദ്ധിച്ചേ പറയാറുള്ളൂ ശ്രദ്ധിച്ചേ പറയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ മനസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി വ്യാജ തരീഖത്തുകാര് പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങളും അതിനെ മുറമണതാ അതിന്റെ പുകമറ പിടിച്ച് പുത്തൻവാദികൾ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളും മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോകണ്ട. അപ്പൊ ചിലര് ചോദിക്കും അങ്ങനെ പറയുമ്പോഴെന്തേ മിണ്ടാത്തത്, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ നേരം കിട്ടിയിട്ടില്ല, കൂടുതൽ നോമ്പെടുക്കാൻ നേരം കിട്ടിയിട്ടില്ല, കൂടുതൽ ഖുർആൻ ഓതാൻ സമയം കിട്ടിയിട്ടില്ല. കുറെ ആളുകൾ നിസ്കരിച്ചതും നോമ്പെടുത്തതും ഖുർആൻ ഓതിയതും ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുമെങ്കിൽ അത് തടയേണ്ടതില്ലല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ കുറെ വന്നാൽ അത് മർഹബ അഹ്ലം വസഹ്ല, അത് സ്വാഗതാർഹമാണ്. നമ്മളെ പ്രസംഗങ്ങളോ ക്ലാസുകളോ നമ്മുടെ സ്ഥാപനങ്ങളോ സംഘടനാ പ്രവർത്തനങ്ങളോ സ്ഥാനമാനത്തിനുള്ളതല്ല, കൈപിടിച്ച് ചുംബിക്കാനല്ല, പണം കീശയിലേക്ക് വാരിക്കൂട്ടാനല്ല. അങ്ങനെയാണെങ്കിൽ പണി വേറെ നോക്കാമായിരുന്നു. പടച്ച റബ്ബേ, ഇന്നമല്ല അമാലു ബിന്നിയാത് വഇന്നമാ ലിമ്നി ഇമാനവാ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ പ്രവർത്തനങ്ങളും നിയ്യത്തനുസരിച്ചാണ്. അവനവന്റെ കരുത്ത് എന്താണോ അതറിയുന്ന രാജാവ് നീയാണല്ലോ അല്ലാഹ്. ഞങ്ങളെ നിയ്യത്തുകൾ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബിൽ സ്ഥാനമാനത്തിന്റെയോ അധികാര കൊതിയുടെയോ അതുപോലെ മറ്റ് കാര്യലാഭത്തിന്റെയോ ചിന്ത തന്ന് ഞങ്ങളുടെ പ്രവർത്തനം നീ ബാത്തിലാക്കരുതേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. അറിയാതെ തെറ്റിദ്ധരിച്ച് പലരും പറഞ്ഞുപോയവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പാക്കണേ അല്ലാഹ്. അതേസമയം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പഠിക്കാനുള്ള സന്മനസ് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഏറ്റവും പാവപ്പെട്ടവനും ഏറ്റവും ദുആക്കുത്തരം കിട്ടാൻ സാധ്യതയില്ലാത്തവനും ഈ ഉള്ളവനാണല്ലോ അല്ലാഹ്. ഞങ്ങളെല്ലാം നീ കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയവരും നീ വിരോധിച്ചത് സംഭവിച്ചു പോയവരുമായ പാവപ്പെട്ട അടിമകളാണ് അല്ലാഹ്. ഞങ്ങളിൽ ആരിൽ നിന്ന് നീ പൊരുത്തപ്പെടാത്ത എന്ത് എപ്പോൾ സംഭവിച്ചോ അതിന്റെ പേരിൽ നിന്റെ റഹ്മത്തിന്റെ കവാടത്തിൽ ഞങ്ങൾ ആട്ടിക്കളയരുതേ അല്ലാഹ്. ഞങ്ങളെ ദുആകൾ തട്ടിക്കളയരുതേ അല്ലാഹ്. നീ ഗഫൂറും റഹീമുമല്ലേ, കരീമും ജവാദുമല്ലേ. അറിഞ്ഞോ അറിയാതെയോ വന്ന വിവരക്കേട് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ വന്ന ഏത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് അല്ലാ. ഞങ്ങളെ കൽബിൽ എന്തുദ്ദേശമുണ്ടോ, ഞങ്ങളെ സദസ്സിൽ വന്നവരെ കൽബിൽ എന്തുദ്ദേശമുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ നേർച്ച തന്നവർ സദഖ പറഞ്ഞവർ ആരുടെ കൽബിൽ എന്ത് നല്ല ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാ. പലതും വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, വിറ്റ് കിട്ടേണ്ടതുണ്ട് പലർക്കും. റബ്ബേ നീ എളുപ്പമാക്കണേ അല്ലാ.